നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വാർത്താ മഴയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അറിയുന്നതുപോലെ ഒരു ദിവസത്തെ വാർത്തകൾ മുഴുവൻ ഒറ്റ ബുള്ളറ്റിൽ അതായത് 90 മിനിറ്റിൽ എല്ലാ വാർത്തകളും ഉൾപ്പെടുന്ന ഒരു പരീക്ഷണമാണ് 24 നടത്ത 40 നിമിഷങ്ങൾക്കകം വാർത്താ മഴ ആരംഭിക്കും എനിക്കുമ്പം എസ് വിജയകുമാർ ഉണ്ട് അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ നമ്മൾ വാർത്താ മഴ ആരംഭിക്കും ഹായ് വിജയകുമാർ അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ വാർത്താ മഴയിൽ കുറേ അധികം വാർത്തകൾ പതുപോലെ വരുന്നു പ്രേക്ഷകർക്ക് അറിയും പോലെ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളെ ആയുള്ളൂ ഇത് തുടങ്ങിയിട്ടിരിക്കും അല്ലേ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ചൊവ്വാഴ്ച തുടങ്ങി അതെ അല്ലേ അപ്പോൾ ഈ വാർത്താ മഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് സംപ്രേഷണം ചെയ്യുക 90 മിനിറ്റിൽ പോകുന്ന ഒരു വാർത്താ ബുള്ളറ്റിൻ ഈ ഇതുവരെ സംഭവിച്ച വാർത്തകളെല്ലാം അരച്ച് കലക്കി കുറുക്കിയെടുത്ത് കാച്ചി കുറുക്കി അല്ലേ കാച്ചി കുറുക്കി സമഗ്രമായി ഒറ്റ ബുള്ളറ്റിനായി സംപ്രേഷണം ചെയ്യും ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ പ്രേക്ഷകർക്ക് ഒരുപാട് അലച്ചിലും തിരക്കുകളൊക്കെ ഉണ്ട് ഈ തിരക്കിൽ ഒരു വാർത്തകൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു അത് കണ്ടില്ല ഇത് കണ്ടില്ല ഇനി അങ്ങനെ പറയണ്ട ഒരു വാർത്തയ്ക്കായിട്ട് സമയം നീക്കി വെക്കുക രാത്രി 8 മണിക്ക് 8 മുതൽ 9 വരെ വാർത്താ മഴ നിങ്ങളെ തേടി വരും എല്ലാ വാർത്തകളും അതുണ്ടാകും ഒരു ദിവസം സംഭവിച്ച എല്ലാ കാര്യം പ്രാദേശികം ദേശീയം അന്തർദേശീയം എല്ലാ ലെവലിലും വാർത്താ മഴ ആഞ്ഞു പെയ്യുകയാണ് അപ്പൊ വിജയകുമാർ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തൊക്കെയാണ് ചില ദിവസങ്ങൾക്ക് ഒരു തലവരെ ഉണ്ടാകുമല്ലോ ചില വാർത്താ ദിവസങ്ങൾക്ക് അങ്ങനെ നമുക്കുണ്ട് അപ്പോ ആ തലവര ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് മാറ്റി എഴുതിയ ഒരു ദിവസമാണ് ഇന്നത്തെ വര മൊത്തം അല്ലേ രാജ്ഭവനിലേക്കും ആദ്യം ഗവർണർ പറഞ്ഞു അതിനുശേഷം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു വൈകിട്ട് വീണ്ടും ഗവർണർ അതിന് മറുപടി പറഞ്ഞു അപ്പോൾ ആ വാർത്താ പകലിന്റെ തലവര ഈ രണ്ടുപേരും ചേർന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വാർത്താ പകലിൽ എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് അറിയാമോ അതായത് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള സംവാദം മാധ്യമങ്ങളുടെ അല്ല നടത്തേണ്ടതെന്ന് പറയുന്ന ഗവർണർ മാധ്യമങ്ങളുള്ള കാര്യം പറഞ്ഞു പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ഈ വാർത്താ പകൽ നമ്മൾ കണ്ട വലിയ വാർത്ത ഗവർണർ സർക്കാർ പോര് തന്നെയാണ് ഏറ്റുമുട്ടൽ ഇല്ലെന്ന് ഗവർണർ പറയുമ്പോഴും വിവാദം അവസാനിക്കാതെ അത് തുടരുകയുമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നതും ഈ നേർക്കുനേർ പോരിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് The reason I don't want to continue as chancellor is I don't want to have confrontation with my own government നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ് ഐ ആസ്ക് യു വൈ ദി റെസ്പോൺസിബിലിറ്റി ഈസ് ഗിവൻ ടു ദി ഗവർണർ വൈ ടു എൻഷുർ ദാറ്റ് യൂണിവേഴ്സിറ്റീസ് ഡു നോട്ട് ബിക്കം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഗവൺമെന്റ് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നു എന്ന രീതി നടക്കുന്ന പ്രചരണം ഒട്ടും ശരിയല്ല ബഹുമാനപ്പെട്ട ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് സർക്കാർ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല ഐ എം വാച്ചിങ് വിത്ത് ഗ്രേറ്റ് പെയിൻ ലാസ്റ്റ് 2.5 years എനിബഡി ഈസ് അപ്പോയിന്റഡ് ഇൻ ദി യൂണിവേഴ്സിറ്റി വി വാണ്ട് വൈസ് ചാൻസലർ ഹു കൻ ഡു അവർ ബിഡിംഗ് ഇഫ് യു വാണ്ട് ടു ഡു ദിസ് ഡു ഇറ്റ് യുവർ സെൽഫ് ഡോണ്ട് യൂസ് മീ ടു ഡു ദീസ് തിങ്സ് ഇപ്പോൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് UGC മാനദണ്ഡങ്ങൾ പ്രകാരം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും ഇത്തരം സമിതികൾ പരിശോധന നടത്തി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളെയാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് പരിഗണിക്കുന്നത് ഇവരുടെയൊക്കെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നത് യുക്തിസഹമല്ല അത് വസ്തുതാവിരുദ്ധവുമാണ് ബിക്കോസ് ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ് ദേൻ ദേ വിൽ ഓർഗനൈസ് എ കാമ്പയിൻ അഗൈൻസ്റ്റ് മീ വിൽ കോൾ മീ ഹീ ഈസ് നോട്ട് ഗവർണർ ഹീ ഈസ് റെസിഡന്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ ആൻഡ് ദെൻ ഈവൻ ഐ ഗേവ് ദി വാർണിംഗ് സർക്കാർ അഭിപ്രായങ്ങൾ ഗവർണറെ അറിയിക്കും സ്വാഭാവികമായ നടപടിക്രമമാണ് അത് ഭരണതലത്തിൽ നടക്കുന്ന സ്വാഭാവികമായ ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടുള്ള മറുപടിയാണ് അത് പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട അദ്ദേഹം തന്നെയാണ് വാട്ട് ഈസ് ദി റെസൊല്യൂഷൻ ലെറ്റ് ചീഫ് മിനിസ്റ്റർ ടേക്ക് ഓവർ ആസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം അത് ഞങ്ങൾ മോഹിക്കുന്ന ഒരു സ്ഥാനമല്ല ഞങ്ങൾ തന്നൊരു മോഹമേയില്ല വിജയകുമാർ പറഞ്ഞത് വളരെ ശരിയാണ് വിജയകുമാർ രണ്ടുപേരും പറഞ്ഞത് കേൾക്കുമ്പോൾ ഈ വാർത്താ മഴ ഇന്ന് അതുകൊണ്ട് നിറയുമെന്നാണ് തോന്നി വാർത്താ മഴ ഈ പ്രശ്നത്തിലേക്ക് ഒന്ന് ഇടപെടുകയാണ് സർവകലാശാല നിയമന വിവാദത്തിൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഗവർണറുമായി ഏറ്റുമുട്ടാനില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിലും ഉന്നയിച്ച ഓരോ വിഷയത്തിലും ഗവർണർക്ക് മറുപടി നൽകിയായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി ചാൻസലർ പദവി ഏറ്റെടുത്തോട്ടെ എന്ന് ആവർത്തിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനാകില്ലെന്ന് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു
ഏറ്റവും ഒടുവിലെ ഗവർണറുടെ പ്രതികരണവും കണ്ട ശേഷം നമുക്ക് എല്ലാ ലൈവുകളിലേക്ക് ഒന്ന് പോകാം. നമുക്കപ്പം ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനും തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി ചേരുന്നുണ്ട്. ആദ്യം ഗവർണറും അല്ലേ ഗവർണർ ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്തമായ മുഖ്യമന്ത്രിക്ക് മറുപടി പോലെ അദ്ദേഹം പറഞ്ഞു. But I don't want to talk to CM through media. Why I have taken this decision? Because I don't want to, I want to avoid conflict with the government. Who will be the chancellor? And that can be, decision can be taken and implemented within no time. Bring an ordinance, I will sign it. And then do whatever you like with the university. വിജയകുമാർ, നമ്മൾ ഡൽഹിയിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പ് ഈ രാജ്ഭവൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നു. അതായത് കണ്ണൂർ വൈസ് ചാൻസലർ കൊണ്ട് രാജിവെപ്പിക്കും എൽ ഡി എഫ് എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ ഒരു സമവായം സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. അതിലൊരു സാധ്യതയായി പറഞ്ഞിരുന്നത് കാലടി വി സിയുടെ സ്ഥാനത്തേക്ക് 3 പേരുടെ പാനൽ കൊടുക്കുക, വേണമെങ്കിൽ കണ്ണൂർ വി സിയെ രാജിവെപ്പിച്ചു. അത് അറ്റകൈ പ്രയോഗമായിരുന്നു. പക്ഷെ ഈ രണ്ട് സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാ സാധ്യതയെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. അതുപോലെ മുഖ്യമന്ത്രി മനസ്സ് തുറക്കാതെ ചില പാർട്ടി തല നേതാക്കന്മാർ മാത്രമാണ് ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാജ്ഭവന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ വാദം ഇങ്ങനെ കെട്ടടങ്ങുന്നില്ല അടങ്ങട്ടെ എന്ന ഒരു നിലപാട് അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോണിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ അത്തരം ഒരു ആഗ്രഹം ഗവർണർ വെച്ച് പുലർത്തേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കൂടുതൽ ക്ലാരിറ്റിക്ക് ആയിട്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പിയും നമുക്കിപ്പം വാർത്താമഴയിൽ ചേരുകയാണ്. ആദ്യം നമുക്ക് നിതിൻ അംബുജനിലേക്ക് പോകാം. നിതിൻ അംബുജൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. നിതിൻ, യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ ഇത്തരം സംവാദങ്ങൾക്ക് തയ്യാറല്ല എന്ന് ഗവർണർ പറഞ്ഞെങ്കിലും ഇന്ന് കുറച്ചുകൂടി പ്രശ്നം വഷളായി എന്ന് തോന്നുന്നു അല്ലെ വിജയകുമാർ? സങ്കീർണമായി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ്. മാത്രമല്ല ചാൻസലർ പദവിക്ക് താൻ ഇല്ല എന്ന് അസന്നിഗ്ധമായി വീണ്ടും പറയുകയായിരുന്നു. അപ്പൊ ഡൽഹിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശരീരഭാഷയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ നിലപാട് ഉറച്ചു നിൽക്കുമെന്നാണോ നിതിൻ അംബുജൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എസ് കെ എൻ, ഗവർണർ ഒരു തുറന്ന പോരിനില്ല എന്ന് പറയുമ്പോഴും ഇന്ന് കൃത്യമായ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എണ്ണി എണ്ണിയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനമായും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയ്ക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ചില നിയമനങ്ങളിൽ അദ്ദേഹം അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലടി സർവകലാശാലയിലും അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയുടെ കാര്യത്തിലാണ്. കാലടി സർവകലാശാലയിൽ താൻ ഒറ്റപ്പേര് മാത്രം മതിയെന്ന് മുഖ്യമന്ത്രിയോട് ആര് പറഞ്ഞു എന്ന കൃത്യമായ ചോദ്യമാണ് ഇന്ന് ഗവർണർ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്നത്. താൻ അതിൽ സംതൃപ്തനാണെന്ന് മുഖ്യമന്ത്രിയോട് ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഈ നിയമനങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന സംശയമാണ് അല്ലെങ്കിൽ ചോദ്യമാണ് ഇന്ന് ഗവർണർ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് വൈകിട്ട് 7 മണിക്ക് അദ്ദേഹം നടത്തിയത്. അതോടൊപ്പം തന്നെ കണ്ണൂർ വി സിയുടെ കാര്യത്തിൽ തനിക്ക് കൃത്യമായ സമ്മർദ്ദമുണ്ടായിരുന്നു. അത്തരമൊരു സമ്മർദ്ദമുണ്ടായിരുന്നു അദ്ദേഹം ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞത് ഒന്ന് എജിയുടെ നിയമോപദേശമാണ്. എജിയുടെ നിയമോപദേശം താൻ ആവശ്യപ്പെടാതെ സർക്കാർ എന്തിനു നൽകി എന്ന ചോദ്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഒരു ഒത്തുതീർപ്പിൽ താൻ ഇല്ല, അതായത് ചാൻസലർ പദവിക്ക് താൻ ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം രാഷ്ട്രീയമായ ഒരു നിയമനങ്ങൾ സർവകലാശാലയിലെ നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ തീരുമാനം പുനഃപരിശോധിക്കാം എന്ന് ഇന്ന് ഗവർണർ വീണ്ടും ആവർത്തിച്ചു. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് വീണ്ടും ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഒടുവിലത്തെ ഗവർണറുടെ പ്രതികരണവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിജയകുമാർ, ഒരു രണ്ട് കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയത്, മുഖ്യമന്ത്രി പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒന്നുകിൽ മുഖ്യമന്ത്രി ആരോ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഇദ്ദേഹം എജിയുടെ സഹായം തേടാൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ അദ്ദേഹത്തിന് എജിയുടെ ഉപദേശം കൊടുക്കുന്നു. അതായത് ഒരു 3 പേർക്ക് പകരം ഒരാളുടെ പട്ടിക മതി എന്ന് ഗവർണർ ആവശ്യപ്പെട്ടു എന്നും ആരോ ധരിപ്പിച്ചതുപോലെ തോന്നുന്നു മുഖ്യമന്ത്രി വാക്കുകൾ കേട്ടാൽ. കാരണം അടുത്ത നിമിഷം ഗവർണർ അതൊക്കെ നിഷേധിക്കുന്നു. അതെ, എജിയുടെ അഡ്വൈസ് ഗവർണർക്ക് സർക്കാരാണ് കൊടുത്തത്. 3 പേരുടെ പട്ടികയാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവർണർ എടുത്ത ഒരാളുടെ പട്ടിക ഒരാൾ ഒരു പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഇക്കാര്യത്തിൽ എന്താണ് കേരളത്തിൽ അടുത്തതായി നടക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. തനേഷ്, ഈ വിവാദം കത്തിപ്പടരുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിന് സമവായത്തിന്റെ സാധ്യത ഇന്ന് ഗവർണറും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പൂർണ്ണമായും അടയ്ക്കുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതാം. എന്താണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുക? തനേഷ്, ഒരു കാര്യം കൂടി തനേഷ് പറയണം. കലാമണ്ഡലത്തിലെ ആ വി സി ഗവർണർക്കെതിരെ കേസിന് പോയല്ലോ, അദ്ദേഹത്തിന്റെ തലയിലെടുത്ത് എന്താവുന്നു കൂടി.
എസ് കെ എൻ വിജയകുമാർ, ഇതിലെ ഒരു സമവായത്തിനുള്ള സാധ്യത പൂർണ്ണമായി അടഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സമവായത്തിൽ എത്തിയേ പറ്റൂ സർക്കാരിന്. അത്തരത്തിലുള്ളൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഗവർണർക്കും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല, അത് ആഗ്രഹിക്കുന്ന കാര്യവുമായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ രണ്ട് കൂട്ടരും, അതായത് ഗവർണറുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ വിശദീകരണങ്ങൾക്കും ഗവർണർ അക്കമിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ആവട്ടെ, ഗവർണർ നേരത്തെ കത്തിലൂടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത് ഇക്കാര്യത്തിൽ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമവായത്തിൽ എത്തിക്കാതെ സംസ്ഥാന സർക്കാരിനോ ഗവർണർക്കോ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു സമവായ സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കാണുക. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതായാലും 17-ാം തീയതി മാത്രമേ ഗവർണർ കേരളത്തിലേക്ക് വരികയുള്ളൂ. അതിന് ഈ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഈ അടുത്ത ആഴ്ച അവസാനത്തോടു കൂടി മാത്രമേ ഇക്കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിന് മുൻപ് എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയും ഗവർണറും അവരുടെ നിലപാടുകൾ പറഞ്ഞതുകൊണ്ട് എല്ലാ സമവായ സാധ്യതകളും അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരു സമവായത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടി വരും. നമ്മൾ രാവിലെ തനീഷ്, എനിക്ക് തോന്നുന്നത് തനീഷ്, ഈ രാജ്ഭവന്റെ ഹൃദയത്തുടിപ്പ് നമ്മൾ അടുത്തു നിന്ന് കേട്ടാൽ ഈ പ്രശ്നം ഇത്തിരി സമാധാനപരമായിട്ട് അവസാനിക്കണം എന്ന് തന്നെയാണ് രാജ്ഭവന്റെ നിലപാടെന്ന് തോന്നുന്നു. കാരണം ഈ കണ്ണൂർ വി സി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നം തന്നെ അവസാനിച്ചോട്ടെ എന്നൊരു ധാരണയായിരുന്നു അവർക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ അതങ്ങനെ ഉണ്ടായില്ല. പിന്നെ കലാമണ്ഡലം വി സി കേസ് കൊടുത്തെങ്കിലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത് ഈ ഗവർണറുടെ നിലപാട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ഇതിനകത്തൊരു ആക്രമണ ഉത്സുകത അദ്ദേഹം നിലനിർത്തുന്നില്ല. അപ്പോൾ അതൊരു വളരെ ആശ്വാസകരമായ കാര്യമാണ് സർക്കാരിന് തോന്നുന്നു. എസ് കെ, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊരു സമവായത്തിലെത്തിക്കാതെ മറ്റ് നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരുടെയും നിലപാടുകൾ ഉറച്ചു തന്നെ പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവർ പറയുകയും ചെയ്തു. അത് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഇനിയൊരു സമവായ സാധ്യത എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. അതിന് മുൻപ് ചില വിട്ടുവീഴ്ചകൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലർ കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലർ ഗവർണർക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഒരു ഈ വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള ഒരു നിലപാട് എടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത് ആ നിലയിൽ തന്നെയാണ്. ഒപ്പം തന്നെ കാലടി സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പേരിന് പകരം 3 പേരുകൾ നൽകുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോയേക്കാം. കണ്ണൂരിൽ അത് ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ് എങ്കിൽ പോലും അവിടുത്തെ വൈസ് ചാൻസലറെ രാജിവെപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പരിഗണിച്ചേക്കാം എന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ, സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ശുഭപ്രതീക്ഷയാണ് ഈ പ്രശ്നം ആ നിലയിൽ പരിഹരിക്കപ്പെടുമെന്ന ഒരു ശുഭപ്രതീക്ഷ പുലർത്തുന്ന ഒരു കാരണം കൂടിയുണ്ട്. കേരള ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സാധാരണഗതിയിൽ പലതവണ സംഭവിച്ചപ്പോഴും ഈ സൊല്യൂഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇരുവരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും പിന്നെ ഒരു വേദിയിൽ ഒരുമിച്ച് ചായ കുടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്ത് മടങ്ങുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും രണ്ടുപേരും അസ്വസ്ഥരായി. പക്ഷേ മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു പലപ്പോഴും ഈ ഇങ്ങനെയുള്ള നിയമനങ്ങളൊക്കെ അക്കാദമിക് നിലവാരത്തെ കുറിച്ച് കാളും രാഷ്ട്രീയം തന്നെയാണ് മുന്തി നിൽക്കുന്നത്. കാരണം ഈ വി സി നിയമനം നടക്കുന്ന സമയത്തൊക്കെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വി സി ആകാൻ കുപ്പായിട്ട് നടക്കുന്ന ആൾക്കാർ ഒരുപാട് കണ്ടുമുട്ടാറുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞ് ഒരു അക്കാദമിക് നിലവാരമുള്ള ഒരു പ്രൊഫസറിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിക്കൂടാ, അയാൾക്ക് രാഷ്ട്രീയക്കാരൻ വി സി ആയിക്കൂടാ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു വിശ്വാസം, ഇത് വലുതായിട്ട് ഈ വിവാദം കത്തിപ്പെടാൻ പോകുന്നില്ല. ഇത് കെട്ടടങ്ങും. കാരണം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ നമ്മുടെ വിജയകുമാർ നമുക്ക് വാർത്താ മഴയിൽ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ ഇത് ഇന്നിപ്പോ ഇന്നത്തെ വാർത്താ പകലിൽ ഏറ്റവും ആളുകളുടെ ശ്രദ്ധ നേടിയ സംഭവം ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി വളരെ നിശിതമായ വാക്കുകളിലൂടെ തന്നെയാണ് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞത്. മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കേരളം ഭരിക്കുമ്പോൾ എന്താ ചെയ്തതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്തകൾ കൂടാതെ ഈ കണ്ണൂരിൽ നടന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ കണ്ണൂരിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അതിനു പിന്നാലെ ഡൽഹിയിലെ ഗവർണറുടെ പ്രതികരണം ഒക്കെ കഴിയുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് വാർത്താ മഴ പരിശോധിക്കുന്നു. ഓവർ ടു ഹെഡ്ലൈൻസ്.
സർവകലാശാല നിയമന വിവാദത്തിൽ ഗവർണർക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ ഗവർണർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. കണ്ണൂർ വി സിയെ നിയമിച്ചതിനു ശേഷം തള്ളിപ്പറയുന്നത് മറ്റിടപെടൽ മൂലമാകാം. ഒരാളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞതിനു ശേഷം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ എന്തോ പ്രത്യേകമായ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മേലെ വരുന്നുണ്ടെന്നല്ലേ കാണുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ഇന്നലെ കൊട്ടിമുളച്ചൊരു മുളയല്ലോ. കാലടി വി സി നിയമനത്തിൽ ഒരു പേര് ആവശ്യപ്പെട്ടത് ഗവർണർ. ചാൻസലർ പദവി സർക്കാരിനെ മോഹിപ്പിക്കുന്നില്ലെന്നും ഗവർണറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ തള്ളി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂർ വി സി നിയമനത്തിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തി. നിയമനം അംഗീകരിച്ചത് ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ. കാലടിയിലെ നിയമനത്തിൽ മൂന്ന് പേരുകൾ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഗവർണർ. തന്നെ മുന്നിൽ നിർത്തി ചട്ടവിരുദ്ധ നിയമനങ്ങൾ അനുവദിക്കില്ലെന്നും പ്രതികരണം. നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബിജെപി. കേരളത്തിലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. രോഗബാധ യു കെയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിക്ക്. രോഗബാധിതൻ സംസ്ഥാനത്തെത്തിയത് ഈ മാസം 6-ന്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് പി ജി ഡോക്ടർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആരോഗ്യമന്ത്രി. ജനങ്ങളുടെ അവകാശവും സർക്കാരിന് പ്രധാനമെന്ന് വീണ ജോർജ്. സമരത്തെ പിന്തുണച്ച് ഹൌസ് സർജൻമാർ നാളെ സൂചനാ പണിമുടക്ക് നടത്തും. പിന്തുണയുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ആലുവയിൽ മോഫിയ പർവീൻ ആത്മഹത്യ ചെയ്ത കേസിലെ പോലീസ് നിലപാടിൽ നടപടി. സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ തീവ്രവാദ ബന്ധമാരോപിച്ച സംഭവത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി എസ്ഐ ആർ വിനോദിനും ഗ്രേഡ് എസ്ഐ രാജേഷിനുമെതിരെ. പരാമർശം ഗൂഢലക്ഷ്യത്തോടെയെന്ന് കണ്ടെത്തൽ. തിരുവനന്തപുരം പോത്തൻകോട് കൊലപാതകത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് കാരണം ഗുണ്ടാ പകയെന്ന് പോലീസ്. കൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും തിരിച്ചറിഞ്ഞു. ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷി 24-നോട്. ഒരുപാട് പേരുണ്ട്. അതായത് ഗുണ്ടാ സംഘങ്ങൾ എങ്ങനെ കയറിയിറങ്ങുന്നു, പ്രൊഫഷണലായിട്ട് എങ്ങനെ കയറിയിറങ്ങുന്നു, അതേക്ക് തന്നെയാണ്. ആയുധങ്ങളുമായി അക്രമി സംഘം എത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ കൂടി. അടിയന്തര ഇടപെടൽ നടത്താൻ ഹോർട്ടികോർപ്പിന് നിർദ്ദേശം നൽകിയെന്ന് കൃഷിമന്ത്രി. സപ്ലൈകോ ഇന്നലെ വില കൂട്ടിയ ഇനങ്ങൾക്ക് സർക്കാർ ഇടപെട്ട് വില കുറച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞത് വിലക്കയറ്റത്തിന് കാരണമായെന്ന് വ്യാപാരികൾ. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണ വിവാദത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം രൂക്ഷം. ജനാഭിമുഖ കുർബാന മാറ്റാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റ പ്രതിനിധികൾ. കർദിനാളിനെ ബഹിഷ്കരിക്കുമെന്നും മുന്നറിയിപ്പ്. കർദിനാളും കേന്ദ്രമന്ത്രി വി മുരളീധരനും തമ്മിലുള്ള കൂടിക്കാഴ്ച ദുരൂഹമെന്നും ആക്ഷേപം. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സേനയുടെ അന്വേഷണം ഊർജിതം. അപകട ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കയച്ചു. ഹൈ ട്രാൻസ്മിഷൻ വൈദ്യുതി ലൈനുകൾ കേന്ദ്രീകരിച്ചും പരിശോധന. ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ നീക്കിത്തുടങ്ങി. അട്ടിമറി സാധ്യത തള്ളാതെ തമിഴ്നാട് പോലീസ്. രക്ഷാപ്രവർത്തനം നടത്തിയ ഗ്രാമവാസികളെ സേന നാളെ ആദരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. ചുമതല ഏറ്റെടുക്കാൻ താത്പര്യമില്ലെന്ന് മുതിർന്ന നേതാക്കളെ അറിയിച്ചു. പദവിയില്ലാതെ പ്രവർത്തിക്കുമെന്നും രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. ജയ്പൂരിൽ കോൺഗ്രസിന്റെ മഹാറാലി. വിജയകുമാർ വാർത്താമണി നമുക്ക് തുടരാം. ഇതിനിടയിൽ പിന്നെ എനിക്ക് ആ പഴയ കാര്യത്തിൽ ഒരു ചിന്ത. അതായത് ഗവർണർ പറഞ്ഞു ഞാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിട്ടു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണ പ്രേക്ഷകൻ ചോദിക്കും, അപ്പൊ ഈ ഒപ്പിടുന്നതൊക്കെ ഗവർണർ സമ്മർദ്ദത്തിന് വഴങ്ങിയ ശേഷമാണോ? അങ്ങനെ വഴങ്ങാൻ പാടുള്ള ഒരു ഉദ്യോഗാർത്ഥി അല്ല, ഒരു ഉദ്യോഗസ്ഥനല്ലോ അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ കേരളത്തിലെ ഒരു ഭരണഘടനാ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കണ്ണൂർ വൈശാംശ നിയമനം, അത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒക്കെ താല്പര്യം കാണും, കണ്ണൂർ സർവകലാശാലയല്ലേ, ഇനി ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനുഷ്യ സഹജമായ ഒരു വികാരത്തിലാണ്. എന്നാൽ അദ്ദേഹം ഞാൻ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോഴേ അതിനകത്തൊരു സുഖക്കുറവുണ്ട്. പക്ഷേ ഗവർണർ പറഞ്ഞത് അങ്ങനെ ചെറിയൊരു സമ്മർദ്ദത്തെ പറ്റി അല്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു, കാരണം ഇതൊരു പുനർനിയമനം ആണ്. ഒരു കാലാവധി നീട്ടി നൽകാനല്ല, പുനർനിയമനം എന്ന് പറയുമ്പോൾ അതിന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഗവർണറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കളവ് പറയുന്നു നമ്മൾ കരുതേണ്ടി വരും.
വാർത്താമഴ തുടരുകയാണ്. വിജയകുമാർ, നമ്മൾ ഇനി അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. വാർത്താമഴ നിങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, ഒരു ദിവസത്തെ വാർത്തകൾ മുഴുവൻ ക്രോഡീകരിച്ച് സംക്ഷിപ്തമായി കാച്ചിക്കുറുക്കി 90 മിനിറ്റിൽ അവതരിപ്പിക്കുന്ന, അതായത് ഒറ്റ ദിവസത്തെ വാർത്ത ഒറ്റ ബുള്ളറ്റിനിൽ, അലച്ചിലും തിരക്കും അതുപോലെ യാത്രയും ഒക്കെയായിട്ട് മലയാളി ഇങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ അതിനിടയിൽ 1.5 മണിക്കൂർ നിങ്ങൾ ജീവിതത്തിൽ ചെലവാക്കാൻ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും രാത്രി 8 മണി ടെലിവിഷൻ സെറ്റിൻ്റെ മുന്നിലിരിക്കുക, 24 കാണുക, നിങ്ങൾക്ക് വാർത്താമഴയിൽ നനയാം എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും പുറത്തുമൊക്കെ പുറം ലോകത്തുമൊക്കെ കണ്ട എല്ലാ വാർത്തകളും ക്രോഡീകരിച്ച് ടെലിവിഷനിലൂടെ നിങ്ങളുടെ മുന്നിലെത്തും. 24 കാണുക, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വാർത്താമഴ. ഓക്കെ വിജയകുമാർ, എസ് കെ, അങ്ങനെ അത് കേരളത്തിലും എത്തി. നമുക്ക് ഏതായാലും അത് ഒന്ന് പരിശോധിക്കാം. കേരളത്തിലും കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. യു കെയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിയാണ് ഒമിക്രോൺ കണ്ടെത്തിയത്. December 6 ഇയാൾ അബുദാബി വഴി കേരളത്തിലെത്തിയത്. രോഗിയുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും കോവിഡ് പോസിറ്റീവ് ആണ്. ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. നമുക്ക് ആദ്യം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കാണാം. കേരളത്തിൽ ഒരു ഒമിക്രോൺ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യു കെയിൽ നിന്ന് വന്ന ഒരു പാസഞ്ചറിനാണ് ഒമിക്രോൺ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. യു കെയിൽ നിന്ന് അബുദാബിയിൽ വന്നതിന് ശേഷം അബുദാബിയിൽ നിന്ന് 6 തീയതി എത്തിഹാദ് വിമാനത്തിൽ അദ്ദേഹം കൊച്ചിയിലെത്തി. ആദ്യ ദിവസം അദ്ദേഹം നെഗറ്റീവായിരുന്നു. രണ്ടാമത്തെ ദിവസം നടത്തിയ 8 തീയതി നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹം പോസിറ്റീവാണ് എന്ന് കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാമ്പിൾസ് പരിശോധിച്ച് ഇപ്പോൾ അത് ഒമിക്രോൺ പോസിറ്റീവാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ യാത്രികരെയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സീറ്റുകൾ, ഒരു 26 മുതൽ 32 വരെയുള്ള ഒരു ഹൈ റിസ്ക് പാസഞ്ചേഴ്സിനെ എല്ലാം ആ രീതിയിൽ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ വിജയകുമാർ, എനിക്ക് തോന്നുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്ലമീനോട് ചോദിക്കാം. തിരുവനന്തപുരത്ത് അല്ലമീൻ ചേരുന്നു വാർത്താമഴയിൽ. അല്ലമീൻ വാർത്താമഴയിലേക്ക് സ്വാഗതം. വിജയകുമാർ പറയുകയായിരുന്നു, അബുദാബിയിൽ നിന്ന് ഇന്ത്യ കേരളത്തിലേക്ക് വന്നൊരു സഞ്ചാരിയിൽ ഇപ്പോൾ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഏറ്റവും അവസാനം നമുക്ക് റിപ്പോർട്ട് ബ്യൂറോയിൽ ലഭിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്ന്? രോഗം സ്ഥിരീകരിച്ച ആളിൻ്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി തന്നെ വിശദീകരിച്ചത്. അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വാർഡിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഭാര്യ മാതാവിനും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരെയും അത്തരത്തിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവരുടെ ജനിതക ഈ വൈറസ് രക്തസാമ്പിൾ ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഈ പോസിറ്റീവായ ഭാര്യയുടെയോ ഭാര്യ മാതാവിൻ്റെയോ ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ സംസ്ഥാനത്ത് ഒമിക്രോൺ പോസിറ്റീവ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത തുടരണമെന്നൊരു മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അല്ലമീൻ, ഇപ്പൊ ഈ വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് ഇപ്പൊ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാരണം എന്തായാലും ഒരു പാസഞ്ചർ എത്തിയ ആളിൽ ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇദ്ദേഹം കഴിഞ്ഞ 6 തീയതിയാണ് ഈ രോഗം സ്ഥിരീകരിച്ച ആള് യു കെയിൽ നിന്ന് അബുദാബി വഴി കേരളത്തിലെത്തിയത്. ആ വന്ന വിമാനത്തിൽ 149 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇദ്ദേഹത്തിന്റെ സീറ്റിന് അടുത്തിരുന്ന് യാത്ര ചെയ്ത 26 മുതൽ 32 വരെ സീറ്റുകളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആ വിമാനത്തിലുണ്ടായിരുന്ന 149 ആളുകളോടും സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവർ 6 തീയതിയാണ് വന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഗൈഡ് ലൈൻ പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾ ഒരാഴ്ച നിർബന്ധമായും ക്വാറന്റൈനിൽ ഇരിക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് വരുമ്പോൾ തന്നെ കോവിഡ് പരിശോധന നടത്തണം. നെഗറ്റീവാണെങ്കിലും ഒരാഴ്ച ക്വാറന്റൈൻ തുടരണം. ഒരാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം 8-ാമത്തെ ദിവസം പരിശോധനയ്ക്ക് വിധേയമാകണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശ രേഖയിൽ പറയുന്നുണ്ട്. അതുപ്രകാരം ഈ വിമാനത്തിൽ വന്ന യാത്രക്കാരുൾപ്പെടെ ഇന്നവർ 7 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെ 8-ാമത്തെ ദിവസമാണ്. ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം നാളെ വീണ്ടും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അവരിൽ ആർക്കെങ്കിലും പോസിറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ സാമ്പിൾ ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കും. അവരിൽ ഒമിക്രോൺ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളിലേക്ക് പോകും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പാലിച്ചതുകൊണ്ട് വലിയൊരു വ്യാപനം. അപ്പോ വിജയ, സത്യമേ പറയാ, ഞാൻ ചോദിച്ച വിജയ, നീ ഇവിടുന്നൊക്കെ ഇറങ്ങി കളസമൊക്കെ ഉരുകി കഴിഞ്ഞിട്ട് സാധാരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട്? ആള് നല്ലൊരു കുടുംബനാഥനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1 കിലോ മുരിങ്ങയ്ക്ക് എന്താ വില? എനിക്കറിയത്തില്ല.
സാധാരണക്കാരന്റെ ജീവിതം കട്ട പോകുകയാണ്. സാമ്പാറിൽ മുരിങ്ങക്ക ഇടണ്ട എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയും. ആണെങ്കിൽ എന്നോട് എനിക്ക് നമ്മുടെ അനുജ വൈകിട്ട് നമ്മുടെ ന്യൂസ് ഈവനിങ് ചെയ്യുന്നതിനിടയിൽ ഈ നമ്മുടെ അവിയൽ വെക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് അജ്ഞതയുണ്ടല്ലോ എന്ന് നമ്മൾ ബോധ്യപ്പെട്ടത്. ഇത് പഠിക്കണം അല്ലേ? വിജയമര അടുക്കളയിൽ കയറുന്ന ആളാണ്. നമുക്ക് വിവരങ്ങൾ പറയാം. സംസ്ഥാനത്ത് പച്ചക്കറിക്കും പലചരക്ക് സാധനങ്ങൾക്കും തീവിലയാണ്. ചുരുക്കത്തിൽ തീവിലക്കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുവെന്ന് പറയാം. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കൂടിയിട്ടുണ്ട്. പച്ചക്കറിക്കും വിലക്കയറ്റം തുടരുകയാണ്. പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ ആരംഭിച്ചതായി ഭക്ഷ്യ കൃഷി മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഇന്നലെ കൂട്ടിയ സാധനങ്ങളുടെ വില ഇന്ന് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വിവരങ്ങൾ ശ്രീകാന്താണ് കൊച്ചിയിൽ. ശ്രീകാന്തിലേക്ക് പോകുന്നതിന് മുമ്പേ വിജയകുമാർ, അതായത് ഈ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം അതൊരു കാരണമായിട്ടുണ്ട്. അപ്പൊ ഈ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കൊക്കെ നമ്മുടെ അടുക്കള മറുപടി പറയേണ്ട അവസ്ഥയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു കിലോ നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി കോവയ്ക്ക, ആ കോവയ്ക്ക് മാർക്കറ്റിൽ 80 രൂപയാണ്. മലയാളിയുടെ അടുക്കള തോട്ടത്തിൽ ഏറ്റവും സുലഭമായ സാധനമാണ് ഈ കോവയ്ക്ക. പക്ഷേ എന്നിട്ടും 80 രൂപയാണ് മാർക്കറ്റിൽ. 40 രൂപയിൽ നിന്ന് ഒരാഴ്ചക്കുള്ളിൽ കൂടിയത് 2 രൂപയാണ്, 80 രൂപയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കുന്ന ഒരു, കഴിക്കാതെ ഉപേക്ഷിക്കുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ എന്നോടൊരു കർഷകൻ ചോദിച്ചത് എന്റെ തോട്ടത്തിൽ ഒരു 10 കിലോ ഉണ്ട്, ഇത് കൊടുത്തിട്ട് 80 രൂപ വെച്ച് വാങ്ങിച്ചു തരാമെന്ന്. കിട്ടില്ല. ഇടനിലക്കാരാണ് വില കൂട്ടുന്നത്. ഒരു കാര്യം ചെയ്യാം, ശ്രീകാന്തിനൊപ്പം പോകാം. കൊച്ചിയിലേക്കാണ് ശ്രീകാന്ത്. വാർത്താമഴയിലേക്ക് സ്വാഗതം ശ്രീകാന്ത്. ശ്രീകാന്ത്, ഒരുപക്ഷെ നമ്മുടെ വിവിധ മാർക്കറ്റുകളിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ വില നിലവാരം കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഒരു കുടുംബസ്ഥനായ വിജയകുമാറും നടുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീകാന്തും നടുങ്ങി കാണും. ശ്രീകാന്തിന് നടങ്ങേണ്ട കാര്യമില്ല. ശ്രീകാന്ത് ഒരു റിപ്പോർട്ടർ എന്നുള്ളത് നടുങ്ങി കാണും, വിവരങ്ങൾ പറയും. എസ് കെ, നമ്മുടെ പച്ചക്കറിക്ക് മാത്രമല്ല പലചരക്ക് ഉൾപ്പെടെ പച്ചക്കറിക്കും പലചരക്കിനും വലിയ വിലയാണ് കുറച്ച് ദിവസങ്ങളായി, ഏതാണ്ട് ഒരു 2 ആഴ്ചയിൽ പുറത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ തമിഴ്നാട്ടിൽ എസ് കെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം വലിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചരക്കെത്താത്തതാണ് പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ അരിയുടെ കാര്യമെടുത്താൽ കുറുവ അരിക്ക് വില കൂടിയിട്ടുണ്ട്, ചെറുപയറിന് വില കൂടിയിട്ടുണ്ട്. ചെറുപയറിന് 30 രൂപയും കുറുവ അരിക്ക് 7 രൂപയുമാണ് കൂടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. സബ്സിഡി ഇല്ലാത്ത ഇനങ്ങൾക്കും വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. മുളക് 112 രൂപയായിരുന്നത് 134 രൂപയായി. പരിപ്പ് 76 രൂപയിൽ നിന്നും 82 രൂപയിലെത്തി. മല്ലിക്ക് 106 രൂപയിൽ നിന്നും 110 രൂപയായി. ഉഴുന്ന് 100 രൂപയിൽ നിന്നും 104 രൂപയിലും എത്തി. ഇതാണ് എസ് കെ ഈ പലചരക്കിന്റെ ഒരു പ്രശ്നം. വീട്ടിൽ ഈ കുടുംബ ബജറ്റ് ഒക്കെ താളം തെറ്റിക്കുന്നതാണ് നിലവിലെ ഈ വില വർധന. ഇനി പച്ചക്കറിയുടെ കാര്യമെടുത്താൽ ഇന്ന് എറണാകുളം ചന്തയിൽ രാവിലെ മുതൽ നമ്മൾ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വൈകുന്നേരവും ഈ വിപണി ഒന്ന് ഉണർന്ന് കുടുംബത്തിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മളവിടെ പോയി. അപ്പോഴും ഈ വിലയുടെ കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പച്ചക്കറിക്ക് വെള്ളരിക്ക 45 രൂപയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 60 രൂപയായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഓണക്കാലത്ത് പോലും ഇത്രയധികം വില കയറിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം വെണ്ടയ്ക്ക, വഴുതന, ബീട്രൂട്ട്, സവാള, ചുവന്നുള്ളി തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഇരട്ടിയാണ് നിലവിൽ വില കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ വ്യാപാരികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായി ലാഭം എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഈ വിജയകുമാർ, ഒരുപക്ഷെ എനിക്കൊന്ന് പണ്ട് കാലത്ത് കേരളത്തിലൊക്കെ നമ്മൾ ഈ അരിയൊക്കെ ഉപയോഗിച്ച് ചോറാക്കിയിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ആൾക്കാർ ഉരുട്ടി കഴിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. വെളിച്ചെണ്ണയ്ക്ക് എന്താ വില? അതിട്ട് ഉരുട്ടാൻ പറ്റില്ല. എന്റെ ജീവിതം കട്ടപ്പോകയാകുന്ന ലക്ഷണമുണ്ട്. അപ്പൊ വിജയകുമാർ, എനിക്കൊന്ന് നമ്മളോട് കുറെ ആൾക്കാർ പ്രതികരിച്ചു, ജനങ്ങളുടെ പ്രതികരണം കേൾക്കാം. അവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർക്ക് 24നോട് അവരെ മക്കി കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് വല്ലാത്ത അസ്വസ്ഥയുണ്ട്, അസ്വാസ്ഥ്യമുണ്ട്, പ്രതിഷേധമുണ്ട്. കാരണം ഈ തീവില എന്ന് പറഞ്ഞാൽ തീവില തന്നെയാണ്. കയ്യിൽ കാശുമില്ല. കോവിഡ് അനന്തരം എന്ന് പറയാൻ പറ്റില്ല. കോവിഡ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഈ കോവിഡ് കഴിയുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തികമായി വല്ലാത്ത ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്താണ് കീറാമുട്ടി പോലെ ഈ പച്ചക്കറിക്കും മലക്കറിക്കും ഒക്കെ വല്ലാത്ത വില ഏറുന്നതും. അപ്പോൾ നമുക്ക് ആൾക്കാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. കുറച്ച് കടുത്തതാണ്. എല്ലാം സാധനത്തിൽ വില കൂടുതലാണ്. ആൾക്കാർ മേടിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് താങ്ങൂല. കാരണം നമുക്ക് 120 രൂപ മുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് 10 രൂപ 11 രൂപ കൂട്ടി ചോദിച്ച ആൾമാർ നിങ്ങളുടെ സാധനം വേണ്ട, നിങ്ങൾ വിട്ടു പൊയ്ക്കോളി എന്നാണ് പറയുന്നത്. 2 ആഴ്ചക്ക് മുമ്പ് ഇത് 70, 65, 68 ലാണ് വന്നിരുന്നത്. ഇതിപ്പോൾ ഭയങ്കര തീവിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മേടിക്കുന്ന സാധനങ്ങളുടെ അളവ് പകുതിയുടെ പകുതി ആക്കിയിട്ടുണ്ട്. വില എത്രയും
കുറയ്ക്കുക, അല്ലാതെ നമ്മളെ പാവപ്പെട്ടവർക്ക് ഇത് നടക്കില്ല. ഒരു കാരണം വെച്ചാൽ നമ്മൾ കുടുംബാവസ്ഥ ബഡ്ജറ്റിൽ ഒന്നും ഒതുങ്ങുന്നതല്ല. പാവങ്ങളെ പട്ടിണിക്കാക്കാതെ നോക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഒരു 10 രൂപ പോലും കുറച്ചു തരും ഇല്ല. കിട്ടുന്ന ലാഭം അത്രയും മലക്കറി തന്നെ ചിലവാകുന്ന അത്രയും. നമ്മളൊരു ചെറുകിട കച്ചവടമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഇപ്പൊ ഈ അവസ്ഥയിൽ നമുക്ക് മലക്കറി വാങ്ങാനും വലിയ പാടാണ്. നമുക്ക് ബുദ്ധിമുട്ടാണ്. വില കൂടുതലാണല്ലോ. യാതൊരു രക്ഷയില്ല. വില കൂടുതലാണ്. വില കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കിലോ ഒരിടത്ത് തന്നെ വെച്ചാൽ തൊണ്ടമുളക് 150 രൂപയാണ്. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് 60 രൂപയാണ്. വില കൂടുതൽ തന്നെ. എല്ലാ സാധനവും വില കൂടുതൽ തന്നെ. വിജയകുമാർ, എനിക്ക് തോന്നുന്നു ഈ വിപണിയിൽ സർക്കാർ ഇടപെടുന്ന ഭീഷണിയൊക്കെ വരുന്നുണ്ട്. അപ്പോ ഈ എങ്ങനെ ഇടപെടാൻ കഴിയും സർക്കാരിന്? ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി സംഭരിക്കുക, അത് ഹോർട്ടികോർപ്പ് വഴി കൊടുക്കുക വില കുറച്ച്. അപ്പോൾ വിപണിയിലും വില കുറയും. ഇതാണ് സർക്കാർ കരുതുന്നത്. ഇത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണല്ലോ ഇന്നത്തെ കണക്കുകൾ. എനിക്കൊന്നും ഓണക്കാലത്ത് പോലും ഇല്ലാത്തൊരു വില ഇത്രയും കൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാർ വല്ലാത്ത ബുദ്ധിമുട്ട്. അടിയന്തരമായ ഒരു സാഹചര്യമാണ്. എനിക്കൊന്ന് ഭക്ഷ്യ വകുപ്പും അതുപോലെ കൃഷി വകുപ്പും ഒക്കെ കാര്യമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം. കാര്യം സാധാരണക്കാരൻ്റെ ജീവിതം പൊറുതിമുട്ടുമ്പോൾ ഏറ്റവും വേഗത്തിൽ സർക്കാർ പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാർ മെഷീനറികളും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് 24-നും വാർത്താമഴയ്ക്കും പറയാനുള്ളത്. വിജയകുമാർ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള മറ്റൊരു വാർത്തയിലേക്ക് പോകാനുണ്ട്. ഞാൻ ആ പ്രധാന വാർത്തയിലേക്ക് കടക്കട്ടെ. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തീവ്രവാദ ബന്ധം ആരോപിച്ച സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആലുവ സ്റ്റേഷനിലെ SI R വിനോദ്, ഗ്രേഡ് SI രാജേഷ് എന്നിവർക്കാണ് സസ്പെൻഷൻ. ആലുവ MLA അൻവർ സാദത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അബ്ദുൾ റഹീമാണ് നൽകുന്നത്. കൊച്ചിയിൽ വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ അൻവർ സാദത്ത് MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം പരാതി കൊടുത്തത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അൻവർ സാദത്ത് MLAയുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? SKN വിജയകുമാർ, പ്രധാനമായും SKN ഇതിനകത്തേക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താമഴയിൽ പങ്കുവച്ചപ്പോൾ വിജയകുമാർ ഏറ്റവും പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ വാർത്തയുടെ തുടർ വാർത്തകൾ ഇന്നുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ആ ഈ ഉദ്യോഗസ്ഥർ ഈ ഇവരുടെ കസ്റ്റഡി അപേക്ഷയിൽ എഴുതി ചേർത്തിരുന്ന ഈ കാര്യങ്ങൾ, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത യുവാക്കൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന ഒരു ആ ഒരു കാര്യം, ഈ ഒരു ആരോപണം ശരിക്കു പറഞ്ഞാൽ ചർച്ചയാകും എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ വാർത്താമഴയിൽ ചർച്ച ചെയ്താണ്. അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ഈ കസ്റ്റഡി അപേക്ഷ തയ്യാറാക്കിയ 2 ഉദ്യോഗസ്ഥരായിരുന്നു ഈ ആലുവ സ്റ്റേഷനിലെ SI ആയ R വിനോദും കൂടാതെ അവിടുത്തെ ഗ്രേഡ് SI ആയ രാജേഷും. ഇവർക്ക് 2 പേർക്കുമെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. അൻവർ സാദത്ത് MLA ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ നീതിക്കായി പോരാടുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് അപലപനീയമാണെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ കുറിച്ചിരുന്നു. കൂടാതെയാണ് അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയത്. ഈ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരത്തിൽ ഈ ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആഭ്യന്തരമായി നടത്തിയ അന്വേഷണത്തിൽ ഈ 2 ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവർക്കെതിരെ നടപടി വന്നത്. കൂടാതെ ഈ വകുപ്പ് തലത്തിൽ ഇവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നൊരു കാര്യം കൂടി നിലവിൽ ഈ സഞ്ജയ് കുമാർ ഗുരുദിൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. കൂടുതൽ ഇവർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കടുപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഈ വാർത്തയുടെ തുടർ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും താങ്കൾ വാർത്താമഴയിലേക്ക് താങ്കൾക്ക് വരാം. അപ്പോൾ വിജയകുമാർ, വേറൊരു കാര്യം, കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ വളരെ ക്ഷോഭത്തോടെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് കണ്ണൂരിൽ കണ്ടത് വളരെ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടക്കിയ ക്ഷോഭം ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നതാണ് കണ്ടത്. അതെനിക്കൊന്ന് ലീഗിന്റെ കോഴിക്കോട്ടെ പ്രസംഗമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചത്. അത് തന്നെയാണ്. തന്നെയുമല്ല, ഇന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരുടെ CPM പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ് സംസാരിച്ചത്. ഒരു പൊതുസമ്മേളന വേദിയായിരുന്നു. സ്വാഭാവികമായും കുറെ കൂടി കടുത്ത രാഷ്ട്രീയമൊക്കെ പറയാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ്. വാർത്താ സമ്മേളനത്തിന് അപ്പുറത്തേക്ക് സംസാരിക്കാമല്ലോ. ആ വേദിയിലാണ് അദ്ദേഹം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. നമുക്ക് ആ വാർത്തയിലേക്കാണ് അടുത്തതായിട്ട് കടക്കേണ്ടത്. മുസ്ലിം ലീഗിന്റെ റാലിയിൽ ഉണ്ടായ അധിക്ഷേപങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം ലീഗിന്റെ സംസ്കാരമാണ് കോഴിക്കോട്ട് കണ്ടത്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള സംസ്കാരമെങ്കിലും വേണം. തന്റെ അച്ഛനെ പറയാൻ മാത്രം എന്ത് വികാരമാണ് ലീഗിനെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ചെത്തുകാരന്റെ മകനായതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ശരിയായ സംസ്കാരം നിങ്ങളുടെ മാസികന്മാരുടെ നാക്കെടുപ്പിലൂടെ വരുന്നത് കണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അസഹിഷ്ണുത? വകുപ്പോടിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ്
എന്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് മരണപ്പെട്ടു പോയ ആ പാവപ്പെട്ട എന്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത്? അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു? അദ്ദേഹം ചെത്തുകാരനായതാണോ തെറ്റ്? ഞാൻ ഇതിനു മുൻപ് പല രേഖകളിൽ പറഞ്ഞതല്ലേ, ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നത് ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത്? ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത? അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം കേട്ടോ. വളരെ എനിക്കൊന്നും മുഖ്യമന്ത്രി ഇത്രയും കടുത്ത ഭാഷയിൽ ഈ അടുത്ത കാലത്തൊന്നും സംസാരിച്ചിട്ടില്ല. അത്ര കൂടുതൽ ക്ഷോഭം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, വാർത്താ മഴയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ മുഖ്യമന്ത്രി പ്രസംഗം വളരെ രോഷത്തോടെ തന്നെയായിരുന്നു. അദ്ദേഹം മുഖത്ത് ചിരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അടക്കി വെച്ച രോഷം പുറത്ത് ചാടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ദീപക് ഈ പ്രസംഗം നേരിട്ട് കേട്ട ഒരു പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എസ് കെ എൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ലീഗിനെതിരെ കടുത്ത വിമർശനം ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിച്ചതാണ്. അത് സമ്മേളന പ്രതിനിധികൾ മാത്രമുള്ളിടത്തായിരുന്നുവെങ്കിൽ ഇന്ന് അതിൽ കവിഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പഴയങ്ങാടിയിൽ നടന്നിട്ടുള്ള ഈ പൊതുസമ്മേളനത്തിന്റെ സി പി എം സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം വഖഫ് സംരക്ഷണ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ വന്ന ചില പദപ്രയോഗങ്ങൾ, ചില പ്രസംഗങ്ങൾ, ആ കാര്യങ്ങളിൽ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞു. വലിയ രോഷത്തോടുകൂടി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് ഈ ചെത്തുകാരൻ്റെ മകൻ എന്നുള്ള പദപ്രയോഗം, ആ ഒരു വിഷയത്തിൽ അദ്ദേഹം, ഞാൻ ചെത്തുകാരൻ്റെ മകൻ എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു. ഒപ്പം തന്നെ അബ്ദുറഹിമാൻ കല്ലായി, അദ്ദേഹം ലീഗിൻ്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, അന്ന് റിയാസിനെതിരെ, വീണയ്ക്കെതിരെ ഒക്കെ ഒരു പദപ്രയോഗം നടത്തുന്ന സാഹചര്യമുണ്ടായി, ആ കാര്യത്തിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള സംസ്കാരം വേണം എന്ന കണിശതയോടുകൂടി തന്നെ അദ്ദേഹം ഇന്ന് പറയുന്ന കാഴ്ച കണ്ടു. അത് വലിയ രീതിയിലുള്ള അണികളുടെ സ്വാധീനം, അല്ലെങ്കിൽ അണികളുടെ അത്രത്തോളം ആവേശമുള്ള ഒരു വേദിയിലാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അതിന് തുടക്കം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലീഗ് ഒരു മതസംഘടനയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയാണോ എന്ന് ഒരു രണ്ട് ദിവസം മുൻപ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഹാലിളകിയ ലീഗുകാരാണ് ഇപ്പോഴുള്ളത്. വർഗീയതയാണ് പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊന്നും വെച്ച് തന്നെ തോണ്ടാൻ നോക്കണ്ട എന്നുള്ള പദവും കൂടി അദ്ദേഹം ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ. വാർത്താമഴയിൽ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ എന്തെങ്കിലും ലഭിച്ചാൽ വീണ്ടും താങ്കൾക്ക് വാർത്താമഴയിൽ ചേരാം. അപ്പോൾ വിജയകുമാർ, ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതെ, ഈ എം വി ജയരാജനെ വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എപ്പോഴും രാഷ്ട്രീയ രംഗത്ത് പ്രേക്ഷകർക്ക് താല്പര്യം ആരൊക്കെ കൊമ്പ് കോർക്കുന്നു എന്ന്, നമ്മൾ തമ്മിൽ നിന്ന് കൊമ്പ് കോർത്താലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആളുകൾക്ക് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലും, രാഷ്ട്രീയം മാത്രമല്ല വാർത്താമഴ പരിശോധിക്കുക, മറ്റുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ വാർത്താമഴ കടന്നു ചെല്ലും. എന്നാലും ഈ ഇന്ന് വാക്കുകൾ കൊണ്ട് ആരൊക്കെ ഏറ്റുമുട്ടി എന്ന് നമുക്ക് നോക്കാം. കൊമ്പ് കോർത്ത്, കുറച്ചു ദിവസം മുമ്പാണ് CPI CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പരസ്യമായി വിമർശിച്ചത്. തളിപ്പറമ്പിൽ ചില നേതാക്കൾ CPIM വിട്ട് CPI ചേർന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുപടിയിലേക്ക് കടന്നില്ലെങ്കിലും ബിനോയ് വിശ്വം ഇന്ന് അതിന് മറുപടി നൽകാൻ മഹാമനസ്കത കാണിച്ചു. നമുക്ക് കൊമ്പ് കോർത്തത് നോക്കാം. അതെ, കൊമ്പ് കോർക്കട്ടെ. പിന്നെ ഇപ്പൊ ഈ കണ്ണൂരിലെ CPI ഒരു പ്രത്യേകതയുണ്ട്, സകല കുറ്റങ്ങളും ചെയ്യുന്ന കൂട്ടർക്ക് ഇപ്പൊ കയറി കിടക്കാവുന്ന ഒരു കൂടാരമാണ് CPI. ഇങ്ങനെയൊരു ഗതികേട് ആ പാർട്ടിക്ക് ഉണ്ടായതിൽ വല്ലാത്ത വിഷമമുണ്ട്. എന്ത് ചെയ്യാം? സാമ്പത്തിക ക്രമക്കേട് നടത്തി പാർട്ടി ഒരാളെ പേര് നടപടിയെടുത്താൽ ഉടൻ CPI. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് അസാൻമാർഗികമായ കുറ്റത്തിന് പാർട്ടി ഒരു നടപടിയെടുത്താൽ ഉടൻ CPI. ആ വാദം പറഞ്ഞാൽ, ആ വാദം അത് പറയുന്നവരെ ചിലപ്പോൾ തിരിച്ചു കൊള്ളും. എന്തുകൊണ്ടെന്നാൽ ഇവരെല്ലാം സമൂഹത്തിന് വേണ്ടാത്തവരായി മാറിയെങ്കിൽ, ഇന്നലെ വരെ നിന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി ആയിരിക്കുമല്ലോ ഇവരങ്ങനെ ആക്കിയത്. അപ്പോൾ ആദ്യം ഉത്തരം അവർ പറയേണ്ടി വരും.
ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസിൽ പോകാതെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചെരികിലേക്ക് വന്നവരെ അങ്ങനെ കാണാനും മാനിക്കാനും കഴിയുന്ന ഒരു സംവാദ ശൈലി കേരളത്തിന് വേണം. വിജയ് എന്റെ ഒരു സംശയം, രണ്ടുപേരും എൽ ഡി എഫ് അല്ലേ? ഞാനത് ചോദിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല, വിനയ് ബിനോയ് വിശ്വം സംസാരിക്കുമ്പോ ഒരു തോന്നൽ ഉള്ളിൽ നിന്നുണ്ട് ഞാനൊരു എൽ ഡി എഫ് കാരനാണ്. അപ്പൊ നമ്മൾ ആക്രമിക്കുമ്പോ എം വി ജയരാജൻ ആ തോന്നുന്നില്ല, ഉള്ളി പറയാമെന്ന് അടുപ്പിച്ച് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരും എൽ ഡി എഫ് ആണ്. ഓക്കെ, എനിക്കൊരു കുറ്റബോധമുണ്ട്. എന്തുപറ്റി ഈ വാർത്ത വായിക്കുമ്പോ? വിജയകുമാറിന് കുറ്റബോധം ഉണ്ടാവണം, എന്റെ ആഗ്രഹം പറയും. ഈ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ്, പി ജെ ഡോക്ടേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി കൂടുതൽ ഡോക്ടേഴ്സിന്റെ സംഘടനകൾ രംഗത്തെത്തുകയാണ്. ഹൗസ് സർജൻമാരുടെ അസോസിയേഷനും പി ജെ മെഡിക്കൽ അധ്യാപകരും കെ ജി എം സി ടി എയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ സൂചനാ സമരം നടത്തുമെന്ന്, ജോലിഭാരം കുറയ്ക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഹൗസ് സർജൻമാരും അറിയിച്ചു. സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പിന്റെ നിലപാട്. എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലായി, നമ്മളിത് ഈ സമരം തീരുമെന്നൊരു പ്രത്യാശ പ്രകടിപ്പിച്ചു. അത് ഞാനാണ് പറഞ്ഞത്, വിജയവാറാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, വിജയകുമാർ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു ഈ സമരം. ഞാൻ പിന്നെ വിചാരിച്ചു വിജയകുമാർ എന്തോ കടുത്ത ഇത് നല്ല സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത്, സമരം തീരുമെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഡെസ്കിലൊന്നും അങ്ങനെ അറിയിപ്പൊന്നും വന്നില്ല. അപ്പൊ സമരം ശക്തമായിട്ട് അവർ തുടരുന്നു. അപ്പൊ നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഒരാളുടെ അഭിപ്രായം കേൾക്കാനുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട സ്റ്റൈപ്പൻഡാണ് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നത്. ഇവരുടെ വർക്ക് ലോഡ് സംബന്ധിച്ച കാര്യത്തിലാണ് ഏറ്റവും അതിലേറ്റവും ഫലപ്രദമായി ഇടപെടുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ജെ ആർമാരെ നിയമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നോൺ അക്കാഡമിക് ജെ ആർ എന്നുള്ള തസ്തിക എന്ന പേര് കൊടുത്തുകൊണ്ട് ജെ ആർമാരെ എടുക്കുന്നത്, അതിന് പരമാവധി എടുക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ അവരുടെ ആവശ്യം അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്റ്റൈപ്പൻഡ് ഹൈക്കുമായി ബന്ധപ്പെട്ടാണ്. ധനവകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്യും. താങ്ക് യു മിനിസ്റ്റർ വീണ ജോർജ്. അപ്പൊ ഇതിനെ കുറിച്ച് അല്ലമീൻ വീണ്ടും നമ്മുടെ വാർത്താമഴയിൽ ചേരും. ആ വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം അല്ലമീൻ. യഥാർത്ഥത്തിൽ ഞാനും വിജയകുമാറാണ് തുടങ്ങി വെച്ച, പക്ഷേ ഞാനും ആ പ്രത്യാശയിലായിരുന്നു ഈ പി ജി ഡോക്ടേഴ്സിന്റെ സമരം തീരുമെന്ന്. അപ്പൊ സമരം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ ആളുകൾ പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. വിജയകുമാർ വലിയ കടുത്ത നിരാശയിലാണ്. അപ്പൊ അല്ലമീൻ സമാധാനിപ്പിക്കും. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുന്നതുവരെ സമരരംഗത്ത് തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സർക്കാരിന് പി ജി ഡോക്ടർമാർ നൽകുന്നത്. മാത്രമല്ല അവർക്ക് പിന്തുണയുമായി ഹൗസ് സർജൻമാർ നാളെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. മെഡിക്കൽ പി ജി അധ്യാപകർ അവർക്ക് പിന്തുണയുമായി രംഗത്തേക്ക് വരുന്നു. ഡോക്ടർമാരുടെ വിവിധ സംഘടനകൾ പി ജി ഡോക്ടർമാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. പക്ഷേ സാധ്യമായതെല്ലാം ചെയ്തു, ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ന്യായമായതെന്ന് തോന്നിയതിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തി, ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, അല്ലെങ്കിൽ ഇനി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് സർക്കാരും ആവർത്തിക്കുന്നു. ഇരു കൂട്ടരും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ശരിക്കും ഗതികേടിലാകാൻ പോകുന്നത് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികളാണ്. നാളെ മുതൽ അത് പല മെഡിക്കൽ കോളേജുകളിലും പ്രകടമാകും. സാധാരണക്കാരൻ്റെ ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാകും, പി ജി ഡോക്ടർമാർ തയ്യാറാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത്തരത്തിലൊരു കൃത്യമായ പര്യവസാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്. ഓക്കെ അല്ലമീൻ, വാർത്താമഴയിലേക്ക് വീണ്ടും വരിക, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ വിജയകുമാർ, ഈ യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് മനുഷ്യപ്പറ്റില്ലാത്ത പ്രവർത്തനങ്ങൾ എണ്ണം കൂടിയെന്നൊരു സംശയം. അതായത് എനിക്ക് തോന്നുന്നത് ഈ അധോലോക സംഘങ്ങൾ അടക്കി പാടുന്ന പല സ്ഥലങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, നമ്മൾ പോത്തൻകുടാണല്ലോ. തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് അടുത്തത് കടക്കേണ്ടത്. പോത്തൻകോട് ഗുണ്ടാ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. കൊലപാതകത്തിൽ 11 പേർ പങ്കെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്നും മരിച്ചയാളും ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നുമാണ് പോലീസ് പറയുന്നത്. പോത്തൻകോട് സംഭവിച്ചത് എന്തെന്ന് ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിവരിക്കും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോത്തൻകോട് കല്ലൂർ എന്ന ഈ പ്രദേശം കേട്ടത് ഒരു കൊടും ക്രൂര കൊലപാതകത്തിന്റെ കഥയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 2 ബൈക്കുകളിലും ഒരു ഓട്ടോറിക്ഷയിലുമായി 11 അംഗ സംഘം ഈ വഴി കടന്നുവരുന്നു. ഓട്ടോറിക്ഷ ദ അക്കാണുന്ന ഭാഗത്ത് പാർക്ക് ചെയ്ത ശേഷം ആയുധങ്ങളുമായി സംഘം കോളനിയിലേക്ക് പോകുന്നു. ചെമ്പകമംഗലം സ്വദേശിയായ സുധീഷ് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള വിവരം കൈമാറുന്നത് ഈ കോളനിയിൽ തന്നെയുള്ള ആരോ ഒരാളാണ്. വാള്, മഴു,
കത്തി തുടങ്ങിയ മാരകായുധങ്ങളുമായി ഇവിടമാകെ പരിഭ്രാന്തി സൃഷ്ടിച്ചാണ് ഗുണ്ടാ സംഘം ഈ വഴികളിലൂടെ നീങ്ങിയത്. ഈ വഴികളിൽ എവിടെയോ വെച്ച് ഗുണ്ടാ സംഘം സുധീഷിനെ കാണുന്നു. അപകടം തിരിച്ചറിഞ്ഞ സുധീഷ ഈ വഴികളിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഗുണ്ടാ സംഘം സുധീഷിനെ വിടാതെ പിന്തുടർന്നു. മരണഭയത്താൽ സുധീഷ് ഓടിക്കയറിയത് ബന്ധുവിന്റെ ഈ വീട്ടിലേക്കാണ്. പിന്നീട് ഗുണ്ടാ സംഘത്തിന്റെ അലറി വിളിയും ആക്രോശവും. ആയുധങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. സംഭവം നടക്കുന്ന സമയം ഈ വീട്ടിൽ ഒരു വയസ്സുള്ള കുഞ്ഞടക്കം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അക്രമി സംഘം ഈ വീടിനുള്ളിലേക്ക് കയറി. പിന്നീട് നടന്നത് ക്രൂരമായ കൊലപാതകം. സുധീഷിന്റെ രണ്ടു കാലുകളും ഗുണ്ടാ സംഘം വെട്ടിയെടുത്തു. കൈപ്പത്തി വെട്ടി. സുധീഷ് ചോര വാർന്നൊലിച്ച് കിടക്കുന്നത് കണ്ടിട്ടും ഈ സംഘം വീണ്ടും ഇവിടെ തുടർന്നു. പിന്നീട് പരിസരവാസികളെ ആകെ പരിഭ്രാന്തിയിലാക്കിയ ശേഷമാണ് സംഘം ഈ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ഇപ്പോഴും ഈ വീട്ടിൽ ചോരമണക്കുന്നുണ്ട്. സുധീഷ് ഒളിവിൽ കഴിയുകയായിരുന്നില്ല എന്നതാണ് ബന്ധുക്കളുടെ വാദം. നാല് ദിവസം മുൻപ് ഇവിടെ എത്തിയ സുധീഷ് അന്നു മടങ്ങി. പിന്നീട് വീണ്ടും എത്തുന്നത് ഇന്നലെ ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രം. സംഭവം കഴിഞ്ഞ് ഇതേ വഴി മടങ്ങിയെത്തിയ ആ സംഘം മറ്റൊരു ക്രൂരത കൂടി കാട്ടി. അതായത്, ഈ സംഭവം നടന്ന വീട്ടിൽ നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ ഇപ്പുറമുള്ള പ്രധാന ജംഗ്ഷനിലേക്ക് സുധീഷിന്റെ ഒരു കാല് ആ സംഘം എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ഈ ഭാഗത്തേക്ക് അത് വലിച്ചെറിഞ്ഞു. കൊലപാതകം പോലും ആഘോഷിക്കുകയായിരുന്നു ആ ക്രൂര സംഘം. കഴിഞ്ഞയാഴ്ച ആറ്റിങ്ങലിലുണ്ടായ വധശ്രമത്തിന്റെ പ്രതികാരമാണ് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷും സംഘവുമാണ് സംഭവത്തിന് പിന്നിലെന്ന് സുധീഷ് തന്നെ മരണമൊഴി നൽകി. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഗുണ്ടാ സംഘത്തിന്റെ ഓട്ടോറിക്ഷ ഓടിച്ച രഞ്ജിത്ത് അടക്കം മൂന്ന് പ്രതികളാണ്. അതിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വാദം താൻ ഓട്ടം വിളിച്ചപ്പോൾ വന്നു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അങ്ങനെ രഞ്ജിത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. ആയുധങ്ങളടക്കം ഓട്ടോറിക്ഷയിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നാടിനെ നടുക്കിയ കൊലപാതകം നടന്ന 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ല എന്നതിന് പോലീസിന് വേണമെങ്കിൽ ന്യായവാദം നിരത്താം. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സംസ്ഥാന തലസ്ഥാനത്തെങ്കിലും ഗുണ്ടാ വിളയാട്ടം തടയാൻ പോലീസിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ക്യാമറമാൻ സിറിലിനും ജിതിനുമൊപ്പം ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ജഗുമാർ, വാർത്താമഴ പോലും നടുങ്ങി പോകുന്ന സംഭവമാണ് ഇതൊക്കെ കേട്ടാ. ഇത് കേരളത്തിൽ തന്നെയാണോ സംഭവിക്കുന്നത്? കേരളത്തിലാണ് സംഭവിച്ചത്, തലസ്ഥാന ജില്ലയിലാണ് സംഭവിച്ചത്. നഗരത്തിൽ നിന്ന് അത്ര വലിയ ദൂരെയൊന്നും അല്ല ഇതൊക്കെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പോലീസ് സംവിധാനം കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ട സമയമായി തോന്നുന്നു. കാര്യം സമാധാനമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഇത്തരം വാർത്തകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോവുക തന്നെ വേണം. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ മഴയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് 24 നടത്തുന്ന വാർത്താധിഷ്ഠിത പരീക്ഷണമാണ് ഈ പരിപാടി. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു ദിവസത്തെ വാർത്തകൾ മുഴുവനും ഒറ്റ ബുള്ളറ്റ്. വിജയകുമാർ, നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോകുക. കുനൂറിലേക്ക് പോകണം അല്ലേ? അതെ, കുനൂർ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. സംയുക്ത സേന അന്വേഷണ സംഘം തലവൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ അപകട സ്ഥലത്ത് ഇന്നും പരിശോധന നടത്തി. ഹെലികോപ്റ്റർ തകരുന്നതിന് മുമ്പ് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വനമേഖലയിലും തേയിലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. കുനൂരിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വീണ്ടും. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്ത്, വാർത്താ മഴയിലേക്ക് സ്വാഗതം. സുർജിത്ത്, അവിടെ നല്ല തണുപ്പാണെന്ന് എനിക്കറിയാം. സുർജിത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അപകടത്തിന് ശേഷം അവിടെ തന്നെ ഉണ്ട്. എന്നാലും കുറച്ച് ദിവസം കൂടെ സഹിക്കുക, അതേ മാർഗമുള്ളൂ. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനം സുർജിത്തിന് പറയാനുള്ളത് എന്താണ്? ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇന്ന് SPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. ആ വാർത്താക്കുറിപ്പിൽ 5 പോയിന്റുകളാണ് പ്രധാനമായുള്ളത്. അതിലൊന്ന്, ഈ ഫോൺ, അതായത് ഈ അപകടത്തിൻ്റെ തൊട്ടു മുമ്പ് പകർത്തിയ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ അപകടം നടന്ന വനമേഖലയിലും ഒപ്പം തന്നെ തേയിലത്തോട്ടത്തിലും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം
നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഒരു നടപടി. മറ്റൊന്ന്, ഈ അപകടം നടന്ന പ്രദേശത്തെ വൈദ്യുതി ലൈനുകൾ, ഹൈ ട്രാൻസ്മിഷൻ ലൈനുകൾ, ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ ഈ അപകടത്തെക്കുറിച്ച് വിവരം നൽകിയവരുടെ മൊഴികൾ വീണ്ടും എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണം കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായാണ്. മാത്രമല്ല, ഒരു വിഷയം കൂടിയുള്ളത്, ഈ കാലാവസ്ഥ, ആ ദിവസത്തെ അപകടം നടന്ന ദിവസത്തെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള അന്വേഷണം അവിടെ അതിന്റെ ഭാഗമായി ചെന്നൈയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോട് ആ ദിവസത്തെ കാലാവസ്ഥയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകണമെന്ന്. സുരജിത്ത്, ഇടയ്ക്ക് ചില വാർത്തകൾ വരുന്നു, അതൊക്കെ എനിക്കൊന്ന് ഈ ചില സോഷ്യൽ മീഡിയയ്ക്ക് ഇറക്കി വീഴുന്നതാണോ എന്ന് സംശയം. അല്ല, ഇതിനകത്ത് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് തമിഴ്നാട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ തമിഴ്നാട് പോലീസിന് സംശയമുണ്ടോ? അത്തരത്തിലൊരു സംശയമല്ല, അത്തരത്തിലൊരു വിവിധ കോണുകളിൽ നിന്നും അത്തരത്തിലൊരു ആശങ്കയും സംശയവും ഉയരുന്ന സാഹചര്യത്തിലാണ് ആ പഴുതുകൂടി അടയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ തന്നെയുണ്ട്, അതായത് ഈ അപകടം നടന്നതിൻ്റെ തൊട്ട അടുത്ത ദിവസം തന്നെ ഈ വനമേഖല കേന്ദ്രീകരിച്ച്, അതായത് തേയിലത്തോട്ടങ്ങളും വനവും ഉൾപ്പെടുന്ന മേഖലയിലാണ് നഞ്ചപ്പസത്രം എന്ന് പറയുന്ന ഗ്രാമം ഉള്ളത്. നീലഗിരി കുന്നുകളുടെ ഭാഗമായുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം കാര്യക്ഷമമായ രീതിയിൽ ആ പഴുതടയ്ക്കുക എന്നുള്ളതാണ്. ആ സംശയത്തിന് പോലും ഇട നൽകാത്ത വിധത്തിൽ ഈ കേസ് അന്വേഷിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി ഈ പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന സ്കെയിൽ. ഈ മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തി അവിടുത്തെ ഗ്രാമവാസികളായിരുന്നു. ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ നമ്മുടെ സൈന്യം നാളെ ആദരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചുള്ളത് പെട്ടെന്ന് പറഞ്ഞാൽ? എസ് കെ എൻ, അത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഈ വ്യോമസേനയും കരസേനയും ചേർന്ന് അവിടുത്തെ ഗ്രാമീണരെ മാത്രമല്ല, രണ്ട് ചടങ്ങുകളാണ് നാളെ നടക്കുന്നത്. ഒന്ന്, ഈ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമായുള്ള അവിടെ ഈ സിവിലിയൻ ഉദ്യോഗസ്ഥർ, അതായത് ജില്ലാ ഭരണകൂടം, പോലീസ്, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ അപകടം നടന്നതിനെ തുടർന്ന് ഇടപെട്ട ആളുകളെ മുഴുവൻ ആദരിക്കുന്നുണ്ട്. ആ ചടങ്ങ് നടക്കുന്നത് ഈ കുനൂരിലെ വെല്ലിംഗ്ടൺ ആസ്ഥാനത്ത്, ആർമി ആസ്ഥാനത്താണ് ആ ചടങ്ങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുനൂരിൽ ഈ അപകടം നടന്ന നഞ്ചപ്പസത്രം നിവാസികളെ മുഴുവൻ ആദരിക്കാനും വ്യോമസേന യും അതോടൊപ്പം തന്നെ കരസേനയും രംഗത്തെത്തുന്നത്. മുതിർന്ന വ്യോമസേന കരസേന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി അവിടേക്ക് എത്തുന്നുണ്ട് നാളെ. താങ്ക് യു സുരജിത്ത്, ടേക്ക് കെയർ. കാര്യം ഒരുപാട് തണുപ്പുണ്ട് സുരജിത്ത്, ശരീരം സംരക്ഷിച്ചോളൂ അല്ലേ? ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിരുന്ന MS ബാബുരാജന്റെ ഭാര്യ ബിച്ച ബാബുരാജ് അന്തരിച്ചു. 82 പ്രശസ്ത സംഗീത സംവിധായകനാണ് അദ്ദേഹം. നിങ്ങൾക്കറിയുന്ന പോലെ ഈ MS ബാബുരാജന്റെ പാട്ടുകൾ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്തരിച്ചു എന്ന വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു. 82 വയസ്സുണ്ടായിരുന്നു. സംസ്കാരം നാളെ രാവിലെ മാത്തോട്ടം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം വാർത്താമഴയിൽ ചേരുന്നു. നിഖിൽ പ്രമേഷ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ ദുഃഖകരമായ വാർത്ത, എപ്പോഴാണ് നമുക്ക് ലഭിച്ചത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഗുഡ് ഈവനിങ്. അല്പസമയം മുൻപാണ് പ്രശസ്ത സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഭാര്യ ബിച്ച ബാബുരാജ് അന്തരിച്ചത്. കൊണ്ടോട്ടിയിലെ തുറക്കലിൽ മകൾ സാബിറയുടെ വീട്ടിലായിരുന്നു ബിച്ച ബാബുരാജ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പക്ഷാഘാതം ബാധിച്ച് അവർ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കുടുംബവുമായി ബന്ധപ്പെടുകയും സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്കുള്ള ഒരു ചികിത്സാ സഹായം എന്നുള്ള നിലയ്ക്ക് തുക കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുടെ ആരോഗ്യനില വളരെയധികം മോശമായിരുന്നു. 1956 MS ബാബുരാജിന്റെ ജീവിത പങ്കാളിയായി പന്നിയങ്കരയിൽ എത്തുന്നത് ബിച്ച ബാബുരാജ്. ഈ സംഗീതം പൂർണ്ണമായി ആസ്വദിച്ചും അദ്ദേഹത്തോടൊപ്പം ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയും അത് പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് മുൻപായിരുന്നു MS ബാബുരാജിന്റെ മരണം. പിന്നീടുള്ള ഈ ദീർഘനാൾ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു, കുട്ടികൾക്കുമൊക്കെ ഒപ്പമുള്ള. അതിനിടെയാണ് ഈ രോഗം പിടിപെട്ടത്. പ്രായം 82 പിന്നിട്ടതിന് പിന്നാലെ കഴിഞ്ഞ 8 ശരീരനില വളരെ രൂക്ഷമായി വരികയായിരുന്നു. ഭക്ഷണം മൂക്കിലൂടെ ദ്രവരൂപത്തിലായിരുന്നു നൽകി വന്നിരുന്നത്. ഇതിനിടെയാണ് ഇന്ന് മരണം സ്ഥിരീകരിക്കുന്നത്. അല്പസമയം മുൻപാണ് മരണം സംഭവിച്ചത്. നാളെ കോഴിക്കോട് മാത്തോട്ടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഓക്കെ ഓക്കെ നിഖിൽ പ്രമേഷ്, എന്തായാലും നമുക്ക് അനുഗ്രഹീതനായ ചലച്ചിത്ര സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഭാര്യയാണ് മരിച്ചെന്ന വാർത്ത വരുന്നത്. ബിച്ച ബാബുരാജ് മരിച്ച വാർത്ത നമ്മൾ ദുഃഖത്തോടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ മരണത്തിൽ ഈ ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതയായി കിടക്കുകയായിരുന്നതാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്തത്. ഈ മരണത്തിൽ MS ബാബുരാജിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി 24 ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞങ്ങളുടെ ആദരാഞ്ജലികൾ.
നമുക്ക് അടുത്തതായി പോകേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഒരു അറിയിപ്പ്. എനിക്കൊന്ന് രാഹുൽ ഗാന്ധി പിന്നെയും പ്രശ്നങ്ങൾ അല്ലെ, എനിക്കൊന്ന് വലിയൊരു സസ്പെൻസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കും രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആവും, അദ്ദേഹം രാജ്യത്ത് മോഡിക്ക് വെല്ലുവിളിയാകും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോഴെല്ലാം ആ പ്രതീക്ഷയുടെ കടയറത്ത് വീഴ്ത്തും രാഹുൽ ഗാന്ധി. അപ്പോ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ അറിയിപ്പ് എന്ന് നോക്കാം. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചു. ചുമതലകൾ ഇല്ലാതെ പാർട്ടി ആവശ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളെ അറിയിച്ചത്. അതേസമയം കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾ സജീവമാണ്. രാഹുൽ ഗാന്ധി അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി രാജസ്ഥാനിൽ സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. രാജ്യം ഭരിക്കുന്നത് വ്യാജ ഹിന്ദുത്വവാദികളാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ये सब हिंदू है मगर हिंदुत्ववादी नहीं है. महात्मा गांधी हिंदू, गोडसे हिंदुत्ववादी. हिंदू सत्य को ढूंढता है, मर जाए, कट जाए, पिस जाए, हिंदू सच को ढूंढता है. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം നേതൃത്വത്തിലേക്കില്ല, മത്സരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ നടുങ്ങിക്കാണും. എന്തായാലും ഈ വാർത്തയെ വിടാതെ ഇന്ന് വാർത്താപ്പകൽ പിന്തുടർന്ന ആർ രാധാകൃഷ്ണൻ നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. രാധാകൃഷ്ണൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എ ഐ സി ആസ്ഥാനം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കന്മാർ ഈ ഒരു പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ ഈ വിവരത്തെക്കുറിച്ച് ലഭിച്ചത്? എസ് കെ എൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ, G23 എന്നുള്ളതും ഔദ്യോഗിക വിഭാഗവും. ഇതിൽ ഈ ഔദ്യോഗിക വിഭാഗത്തിനാണ് ഈ രാഹുൽ ഗാന്ധിയുടെ അറിയിപ്പ് അവരെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കൾ ഈ രാജസ്ഥാനിൽ നടക്കുന്ന യോഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്രയും വേഗം ഇനി ഈ തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിനെ പോലെ പാർട്ടിയുടെ നേതൃത്വവും ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഈ നേതൃത്വം ഏറ്റെടുക്കണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. ഇതിനോടാണ് രാഹുൽ ഗാന്ധി ഈ മുതിർന്ന നേതാക്കളോട് പ്രതികരിച്ചത്. താൻ അങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായി ആലോചിച്ചിട്ടില്ല, അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കത്തുമില്ല, സംഘടനാ തെരഞ്ഞെടുപ്പിലും താൻ മത്സരിക്കുന്നില്ല, തനിക്ക് സേവിക്കാനായി പാർട്ടിയിൽ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, പാർട്ടി നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം താൻ അല്ലാതെ തന്നെ ചെയ്യും, ഇപ്പോഴും താൻ ചെയ്യുന്നുണ്ട്, പാർലമെൻ്ററി പ്രവർത്തനം അടക്കം താൻ നിർവഹിക്കുന്നത് ആ വിധത്തിലാണ്, അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് പ്രതീക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഈ സ്ഥാനം ലക്ഷ്യം ഇല്ലെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പലർക്കും രാഹുൽ ഗാന്ധി അധ്യക്ഷനായാൽ മാത്രമേ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന പോലെ വിജയിക്കാൻ സാധിക്കൂ. മറിച്ച് ഗുലാം നബി ആസാദ് ഒക്കെ അടക്കം ഇപ്പോൾ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റാലികൾ, ഇതെല്ലാം ഈ നേതൃത്വത്തിന് വെല്ലുവിളിയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യാൻ തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എസ് കെ എൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ചിലർക്ക് വലിയ ഭയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് നമുക്കിപ്പം വാർത്താമഴയിൽ ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താമഴയാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന വാർത്താമഴ എല്ലാ വാർത്തകളും സംക്ഷിപ്തമായി ഉള്ളടക്കത്തിൽ ഒതുക്കി മെയ്വഴക്കത്തോടെ 90 മിനിറ്റിൽ ഒതുക്കി സംപ്രേഷണം ചെയ്യുന്ന പുതിയ വാർത്താധിഷ്ഠിത പരീക്ഷണമാണ് ഈ 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നത്. വിജയകുമാർ, ഇനി നമ്മൾ വളരെ വേഗത്തിൽ ദേശീയ തലത്തിൽ ഒരുപാട് വാർത്തകൾ വന്ന ഒരു പകലും രാത്രിയുമാണ് കടന്നുപോകുന്നത്. അപ്പോൾ ആ വാർത്തകളെല്ലാം വളരെ പെട്ടെന്ന് സംക്ഷിപ്തമായി വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകാം. അതിലൂടെ ഇന്ത്യൻ ന്യൂസ് റീ കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ചണ്ഡീഗഡിലും പുതിയ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചു. കർണാടകയിലേത് സംസ്ഥാനത്തെ 3-ാമത്തെ ഒമിക്രോൺ കേസ്. ആന്ധ്രയിൽ രോഗം ബാധിച്ചത് അയർലൻഡിൽ നിന്നെത്തിയ 34-കാരന്. ചണ്ഡീഗഡിൽ ഇറ്റലിയിൽ നിന്ന് വന്ന 20-കാരനും രോഗബാധ. രാജ്യത്ത് 7,774 പുതിയ കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 306 കോവിഡ് മരണം. 8,464 പേർക്ക് കൂടി രോഗമുക്തി. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ രക്ഷാപ്രവർത്തകരായ നഞ്ചപ്പശത്രം ഗ്രാമവാസികൾക്ക് ആദരവുമായി കരസേന. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെ തിങ്കളാഴ്ച ആദരിക്കും. മുതിർന്ന വ്യോമ കരസേന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുക്കും.
കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സൈനികൻ ലാൻസ് നായിക് ജിതേന്ദ്രകുമാറിന്റെ കുടുംബത്തിന് 1 കോടി രൂപ സഹായധനം പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് സർക്കാർ. മകൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ബ്രിഗേഡിയർ എൽ എസ് ലീഡറുടെ മകൾക്കെതിരെ സൈബർ ആക്രമണം. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ ആഷ്ടിയുടെ മുൻ ട്വീറ്റുകൾക്കെതിരെയാണ് ഒരു വിഭാഗത്തിന്റെ ആക്രമണം. ആഷ്ടിയെ പിന്തുണച്ച് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ. ജമ്മുകശ്മീരിലെ അവന്തിപ്പോറയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന ഒരു ഭീകരനെ വധിച്ചു. കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സമീർ അഹമ്മദ് താന്ത്രെ. ഏറ്റുമുട്ടലുണ്ടായത് ബർഗാം മേഖലയിൽ. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയുമെന്നും പ്രതിരോധമന്ത്രി. നിക്ഷേപകർക്ക് മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ ജാഗ്രത വേണമെന്നും നഷ്ടസാധ്യതകൾ കൂടുതലാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താൻ റിസർവ് ബാങ്ക് പ്രതിജ്ഞാബദ്ധമെന്നും ശക്തികാന്ത ദാസ്. താനൊരു ഹിന്ദുവെന്നും ഹിന്ദുത്വവാദിയല്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധി ഹിന്ദുവായിരുന്നു, ഗോഡ്സെ ഹിന്ദുത്വവാദിയും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ ഹിന്ദുവും ഹിന്ദുത്വവാദിയും തമ്മിലുള്ള മത്സരമെന്നും രാഹുൽ ഗാന്ധി. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് തുടർച്ചയായ രണ്ടാം വിജയം. ഛത്തീസ്ഗഡിനെ പരാജയപ്പെടുത്തിയത് 5 വിക്കറ്റിന്. 12 പോയിന്റോടെ കേരളം ഗ്രൂപ്പിൽ ഒന്നാമത്. അപ്പൊ വിജയകുമാർ, ഇന്ത്യയിൽ കേരളത്തിന്റെ പുറത്ത് ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ത്യൻ ന്യൂസിലെ ഒരുവിധമുള്ള ദേശീയ വാർത്തകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ അമേരിക്കയിലേക്ക്. അതെ, അമേരിക്കയിലേക്ക്. ഒരു മേഖലയിൽ ഒരു ചുഴലിക്കാറ്റ് അടിച്ചാൽ ഉണ്ടെന്ന പ്രശ്നം നമുക്കറിയാം. ഒരു കൂട്ടം ചുഴലിക്കാറ്റ് ഒരു മേഖലയിൽ അടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്ത. അമേരിക്കയിലെ കെൻഡക്കിയെ ദുരന്ത ഭൂമിയാക്കി ചുഴലിക്കാറ്റ്. തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 100-ലധികം പേർ മരിച്ചു എന്നാണ് കണക്ക്. ബഹുനില കെട്ടിടങ്ങളും വീടുകളും ഒക്കെ തകർന്നു. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വാർത്താ മഴയിലേക്ക് വരികയാണ്. മധു കൊട്ടാരക്കര വാർത്താ മഴയിലേക്ക് സ്വാഗതം. കെൻഡക്കിയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചു എന്ന വാർത്ത വരുന്നു. വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ എന്തൊക്കെയാണ് ഏറ്റവും അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങൾ? എസ് കെ, അമേരിക്കയുടെ തെക്ക് കിഴക്കൻ മേഖലകളിലെ 6 സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് വീശിയത്. ഏതാണ്ട് 100-ൽ പരം ആൾക്കാർ മരണപ്പെട്ടെന്ന് കരുതപ്പെടുന്നു. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിഷയം നിരീക്ഷിക്കുകയും അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കാനുള്ള പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ അദ്ദേഹം ഒപ്പുവെച്ചു. അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനത്തിൽ കൂടെയുള്ള സഹായങ്ങൾ ഈ സംസ്ഥാനങ്ങൾക്ക് അതിവേഗം ലഭിക്കുകയും ചെയ്യും. 30 ചുഴലിക്കാറ്റുകളാണ് തുടർച്ചയായിട്ട് ഈ പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ചത്. ഏതാണ്ട് 25 മില്യൺ ജനങ്ങളാണ് ഈ ചുഴലിക്കാറ്റ് ഭീഷണിയിൽ പെട്ടുപോയത്. 3.5 ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. 400 കിലോമീറ്റർ നീളത്തിലാണ് ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. കെൻഡക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ചുഴലിക്കാറ്റ് ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ ഇല്ലിനോയ്സില് ആമസോൺ വെയർ ഹൗസിന്റെ മേൽക്കൂര തകർന്ന് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന 6 പേർ മരണമടഞ്ഞു. അതുപോലെ ഒരു മെഴുകുതിരി ഫാക്ടറി കെൻഡക്കിയിൽ പൂർണ്ണമായിട്ട് നശിച്ചു. ഈ ചുഴലിക്കാറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ 110 പേർ ഉണ്ടായിരുന്നു എന്നാണ് അവസാന റിപ്പോർട്ടുകൾ. എസ് കെ, ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വാർത്താമഴയിൽ ചേർന്നത്. വിജയകുമാർ, ഒരുപക്ഷെ കെൻഡക്കിയിൽ തകർന്ന് തരിപ്പണമായി, പലതര കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്ന് ചാരമായിട്ട് മാറിയ ഒരു അവസ്ഥയാണ്. ഇത്ര വലിയ, ഒരുപക്ഷെ കാലാവസ്ഥയിൽ ഇത്ര വലിയ വ്യതിയാനം ഉണ്ടായിരിക്കുന്ന ലോകത്ത് അമേരിക്കയിൽ നടക്കുന്ന സംഭവം അപൂർവമായി നമുക്ക് കാണാൻ കഴിയില്ല. വിജയ്, നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. എസ് കെ, ഇതാണ് കെൻഡക്കിയെ ഏതാണ്ട് ദുരന്ത ഭൂമിയാക്കിയ, സംഹാര താണ്ഡവമാടിയ ആ കാറ്റിന് ശേഷമുള്ള അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല. ചാമ്പലായ തരിപ്പണമായി പോയി. മാത്രമല്ല 100-ൽ അധികം ആളുകൾ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ല. 40 നിമിഷങ്ങൾക്കും എനിക്കൊരു സംശയം, ഇത്രയും ശക്തമായ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം ഒക്കെ ഉള്ള അമേരിക്കയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ കാലാവസ്ഥയെ കൃത്യമാണ്. 3:40 മഴ പെയ്യുന്ന 3:40 മഴ പെയ്യും. അതൊക്കെ കൃത്യമാണ്. വിജയ, ഞാൻ ഈ കുട്ടിക്കാലത്ത് 2 വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കേട്ടിട്ടുള്ളത്. ഒന്ന്, നീ ഒരു കഞ്ഞിയാട. അത് ഒരുപാട് കേട്ടുള്ളൂ. സുഹൃത്തുക്കളൊക്കെ എപ്പോഴും നമ്മുടെ കഞ്ഞിത്തരം എടുത്തു പറയുമായിരുന്നു. ഇപ്പൊ 2, പഴങ്ങഞ്ഞി കുടിക്കുന്നുണ്ടോ? ഞാൻ നല്ല കപ്പയൊക്കെ നല്ല ഉടച്ച് അല്ലേ, അതിനകത്ത് മുളകൊക്കെ ഞെവിടി അല്ലേ കഴിക്കുന്നത്. ഈ വാർത്താമഴയിലും കഞ്ഞിയും തമ്മിൽ അതാണ്, കഞ്ഞിയും പഴങ്കഞ്ഞിയും ഇതിനകത്ത് ചർച്ചയാവുകയാണ്. കാര്യം, പഴകഞ്ഞി ലോകത്തെ ഏറ്റവും ആരോഗ്യപ്രദമായ പ്രഭാത ഭക്ഷണമായി യുനെസ്കോ തെരഞ്ഞെടുത്തുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. പഴകഞ്ഞി ഇപ്പൊ നമുക്ക് പല പൈസാർ ഹോട്ടലിലും പഴകഞ്ഞി കിട്ടാനുണ്ടെന്ന് ചെറിയ ബോർഡ് വെക്കുന്നു. പറയുന്നു 24 ക്യാൻറ്റീൻ വരെ ഉണ്ട്, പഴകഞ്ഞിയുണ്ട്. 24 ഇവിടെ ഉണ്ട്. പഴകഞ്ഞി കുടിച്ചാൽ പഴകഞ്ഞി നിങ്ങൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷേ യുനെസ്കോ ഇത് തെരഞ്ഞെടുത്തു എന്ന് കേട്ടാൽ അതൊരു കടന്ന ചിന്താഗതി തന്നെ. അപ്പൊ ഓവർ ടു പഴകഞ്ഞി.
മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ പഴങ്കഞ്ഞിയെ ലോകത്തിലെ ഏറ്റവും ആരോഗ്യപ്രദമായ പ്രഭാത ഭക്ഷണമായി രാജ്യാന്തര സംഘടനയായ യുനെസ്കോ തെരഞ്ഞെടുത്തു എന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. യുനെസ്കോയുടെ ലോഗോ അടക്കമുള്ള സർട്ടിഫിക്കറ്റാണ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് യുനെസ്കോ പ്രതിനിധി വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രചരിക്കുന്ന സർട്ടിഫിക്കറ്റിലുള്ള യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെ പേര് 2017 സ്ഥാനമൊഴിഞ്ഞ ഐറീന ബുക്കോവയുടേതാണ്. ഗൂഗിൾ റിവേഴ്സ് സെർച്ചിൽ ഇത്തരത്തിലുള്ള നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ പ്രചരിക്കുന്നതായും കണ്ടെത്തി. ഇത്തരം സർട്ടിഫിക്കറ്റുകളോ അവാർഡുകളോ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി യുനെസ്കോ വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ വിജയകുമാർ, ഞാൻ ഒരിക്കലും കരുതിയില്ല നമ്മുടെ പഴങ്കഞ്ഞിക്ക് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് കിട്ടും. കാര്യം ഒരു സ്വകാര്യം ചോദിക്കട്ടെ, വിജയൻ എങ്ങനെയാ പഴങ്കഞ്ഞി കേസ് കിട്ടിയാൽ? അത്യാവശ്യം. ഞാൻ യഥാർത്ഥം ഏറ്റവും എന്റെ ചെറുപ്പകാലത്തൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഇത്. മലയാളിയുടെ ദേശീയ ഭക്ഷണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇതൊന്നും പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാല് ഒരു ഊർജ്ജം കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കേരളത്തിൽ എത്ര പഴങ്കഞ്ഞി കടകൾ ഉണ്ട്? എന്തൊക്കെ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ല പഴങ്കഞ്ഞി കുടിച്ചു നോക്കുക. ഓക്കെ, ഇനിയും നമുക്ക് ഇന്നത്തെ വാർത്താ പക്കലിൽ ഒരുപാട് വാർത്തകൾ സംഭവിച്ചു. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വാർത്താ മഴയാണ്. അപ്പോൾ നമ്മുടെ ഒരു തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, വാർത്താ പക്കലിൽ സംഭവിച്ച വാർത്തകൾ നമ്മൾ കവർ ചെയ്യും, വാർത്താ സായാഹ്നത്തിൽ സംഭവിച്ച കവർ ചെയ്യും, വാർത്താ നിശയിൽ സംഭവിച്ചത് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വാർത്താ പക്കലിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായത്? ഒന്നും മിസ് ചെയ്യേണ്ട വാർത്താ പക്കലിലേക്ക്. പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ട്വിറ്ററിനെ വിവരമറിയിച്ചുവെന്നും അക്കൗണ്ട് സുരക്ഷിതമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് രാഹുൽഗാന്ധി. മുതിർന്ന നേതാക്കളെ നിലപാട് അറിയിച്ചു. സംഘടനാ ചുമതല ഏറ്റെടുക്കാൻ താൽപര്യമില്ല എന്നും രാഹുൽ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ അന്തിമ വിജ്ഞാപനമുടൻ. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് ഒഴിവാക്കും. പരിസ്ഥിതി ദുർബല മേഖലയിൽ പൂർണ്ണ നിർമ്മാണ വിലക്ക്. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്ന പരാതിയിൽ നിലമ്പൂരിൽ കോളേജ് അധ്യാപകനെതിരെ പോക്സോ കേസ്. എടക്കര CPIM ഏരിയ കമ്മിറ്റി അംഗം സുകുമാരനെതിരെയാണ് കേസ്. ഒളിവിലുള്ള അധ്യാപകനായി പോലീസ് തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കള്ളപ്പണ നിക്ഷേപമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ രേഖകൾ പിടിച്ചെടുത്തു. വിദേശത്തെ സ്വത്തുക്കൾ സംബന്ധിച്ചും വിവരം ലഭിച്ചു. തിരുവനന്തപുരം പാലോട് വനത്തിലെ വൈഡൂര്യ ഖനനത്തിൽ അന്വേഷണത്തിന് വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിജു എസ് നായരുടെ നേതൃത്വത്തിൽ 6 സംഘത്തിന് ചുമതല. കോഴിക്കോട് ഫറൂഖ് തുമ്പപ്പാടത്തെ ഹാർഡ്വെയർ ഗോഡൌണിൽ തീപിടുത്തം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചതായി ഉടമകൾ. നമുക്കൊപ്പം PP ജെയിംസ്, ഞങ്ങളുടെ വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് ചേരുകയാണ്. PP ജെയിംസ്, വാർത്താ മഴയിലേക്ക് സ്വാഗതം. ജെയിംസ്, ജെയിംസിന് പറ്റിയ ഒരു ആകാര വസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയായിരുന്നു, പഴങ്കഞ്ഞി. അപ്പൊ ജെയിംസ്, പഴങ്കഞ്ഞി എങ്ങനെയാ ജെയിംസിന്? ഓ, വലിയ ഇഷ്ടമാണ്. ഈ വിദേശ രാജ്യങ്ങളിൽ യുനെസ്കോ സർട്ടിഫിക്കറ്റ് അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞൊരു വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ വരെ നമ്മുടെ പഴങ്കഞ്ഞി പോയി എന്ന് പറഞ്ഞിട്ട്. അല്ല, എന്തൊക്കെ പറഞ്ഞാലും പഴങ്കഞ്ഞിയെ എങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവമല്ലേ പഴങ്കഞ്ഞി. ജെയിംസ് സാറിന്റെ വിദേശ യാത്രയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഴങ്കഞ്ഞിയുമായി പരിചയപ്പെട്ടായിരുന്നോ? തീർച്ചയായിട്ടും. മലയാളികളുടെ വീട്ടിൽ പോയാൽ നല്ല മുളകും മുളക് ചമ്മന്തിയും പഴങ്കഞ്ഞിയും ഒക്കെ കിട്ടുമായിരുന്നു. കാന്താരി മുളകൊക്കെ ലഭ്യമാണോ? ലഭ്യമാണ്, ലഭ്യമാണ്. ഈ അമേരിക്ക ജർമ്മനി ചർച്ചകളുടെ സ്വഭാവം, അതിൽ ഉക്രൈൻ ആണ് അതിന്റെ കേന്ദ്രം. എന്താണ് PP ജെയിംസ് അതിൽ സംഭവിക്കുക അടുത്ത ദിവസങ്ങളിൽ? SKNും വിജയകുമാറും, ഒരു കാര്യം ഉള്ളത്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇപ്പോൾ റഷ്യക്കെതിരെയുള്ള നീക്കത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലൊക്കെ നാണം കെട്ട ഒരു പിന്മാറ്റത്തിന് ശേഷം ജോ ബൈഡൻ തിരിച്ചു വരവിനുള്ള ശ്രമത്തിലാണ്. ജർമ്മനിയിൽ പുതിയ ചാൻസലർ ഒലോഫ് ഷോൾസ് അധികാരം ഏറ്റെടുക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ജർമ്മനിയുടെ നയത്തിൽ പതുക്കെ മാറ്റമുണ്ടാകുന്നു. ചൈനയ്ക്കും റഷ്യയ്ക്കും എതിരുമായിട്ടുള്ള നിലപാടാണ് ജർമ്മനി സ്വീകരിച്ചുകൊണ്ടിരുന്നത്, കൊണ്ടിരിക്കുന്നത്. നേരത്തെ എഞ്ചല മെർക്കൽ 16 അവർ ചാൻസലറായിരുന്നു. അവർക്ക് ചൈനയുമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപാര കരാറുകൾ അവർ ചൈനയുമായിട്ട് ഷി ജിൻപിങ്ങുമായി നടത്തിയിരുന്നു. എന്തായാലും അവർ മാറിയ ശേഷം പുതിയ ചാൻസലർ അമേരിക്കയുടെ പക്ഷം ചേർന്നിരിക്കുന്നു, റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വാതക പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ SKN റഷ്യയിൽ നിന്നാണ് ജർമ്മനിയിലേക്ക് വാതക പൈപ്പ് ലൈൻ വരാനിരിക്കുന്നത്. ഉക്രൈനെ ആക്രമിച്ചാൽ ഈ വാതക പൈപ്പ് ലൈൻ പൂട്ടിക്കളയുമെന്നാണ് ജർമ്മനി ഭീഷണി മുഴക്കുന്നത്. SKN ജെയിംസ്, മറ്റൊരു കാര്യം, നമ്മുടെ വാർത്താമഴയിലേക്ക് വന്ന വേറൊരു വിവരം, ഇസ്രയേലിലെ മിസ്വ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സ് മത്സരത്തിൽ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായിരിക്കുന്നു എന്നാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പി ബി ജെയിംസിന് പറയാനുള്ളത്? എസ് കെ, നമ്മൾ അടുത്ത ദിവസങ്ങളിലാണ് ചൈനയിലെ വിന്റർ ഒളിമ്പിക്സിലെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായി അമേരിക്കയും കാനഡയും ബ്രിട്ടനും ഒക്കെ ബഹിഷ്കരിക്കുന്നു എന്നുള്ള വാർത്ത വന്നത്. സ്പോർട്സിൽ രാഷ്ട്രീയം കലർന്ന പോലെ തന്നെ സൗന്ദര്യ മത്സരത്തിലും രാഷ്ട്രീയം കലർന്നിരിക്കുന്നു. പാലസ്തീൻ പ്രശ്നത്തിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്ക മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ നിന്ന് പിന്മാറി. ഇസ്രായേലിലാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല, അവിടെ ഒരുപാട് പേർക്ക് കോവിഡ് ബാധിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മിസ് ഫ്രാൻസിന് കോവിഡ് വന്നു, അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒമിക്രോണിൻ്റെ ഭീഷണിയുണ്ട്, അവിടെ 35 പേർക്ക് ഒമിക്രോൺ ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്തായാലും ഫ്രാൻസിലെ സുന്ദരിക്ക് മാത്രമാണ് ഇപ്പോൾ കോവിഡ് വന്നതായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. എന്തായാലും രാഷ്ട്രീയ ചേരിതിരിവിലേക്ക് മിസ് യൂണിവേഴ്സ് മത്സരവും പോകുന്നു. എസ് കെ, ഓക്കെ, താങ്ക് യു. വാർത്താമഴ, ഇനി താങ്കൾ ബി ബി ജെയിംസ് നാളെ വാർത്താമഴയിലേക്ക് വരിക. വിജയകുമാർ, ഇന്ന് വളരെ ഒരു വേറിട്ടൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇന്ന് കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ പോയി മോർണിംഗ് ഷോ എന്ന് അവിടെ നിന്നായിരുന്നു മനോഹരമായ ദൃശ്യങ്ങൾ. അഷ്ടമുടിക്കായലിലെ ഓളങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ നടക്കുമ്പോഴാണ് അഷ്ടമുടിക്കായലിലെ തീരത്ത് താമസിക്കുന്ന പണ്ടോതുരുത്ത്, പേഴുന്തുരുത്ത്, പട്ടംതുരുത്ത്, ഈ തുരുത്തിലൊക്കെ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും പണ്ടോതുരുത്ത് പഞ്ചായത്ത് പൊതുവെ ദുഃഖത്തിന്റെ നടുവിലാണ്. അതെ, ഈ മൺറോത്തുരുത്ത് വലിയ പ്രതിസന്ധി അനുഭവപ്പെടുന്നുണ്ട് വളരെ. എനിക്കത് അവിടുത്തെ പല ആളുകളും അവിടുന്ന് താമസം മാറ്റി നഗരങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഓവർ ടു മൺറോത്തുരുത്ത്. എനിക്ക് ചുറ്റും അഷ്ടമുടി കായലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തിരുനെല്ലൂർ കരുണാകരന്റെ റാണി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്കിയാൽ ഒരു പച്ചത്തുരുത്തതാ കാണാം എന്ന്, റാട്ടുകൾ എന്നെന്നും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നതും കേൾക്കാം എന്ന് പ്രശസ്തമായ റാണി എന്ന കൃതിയിൽ തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ ഈ വേലിയേറ്റം വന്ന വീടല്ല, വെള്ളം കയറി വലിയ ബുദ്ധിമുട്ടിലാണെന്നും അവിടുത്തെ വിഷയം വിജയ, വീടുകളിലേക്ക് ഈ വേലിയേറ്റമാണ് ഇപ്പൊ അവിടെ വേലിയേറ്റത്തിന്റെ സമയമാണ്. വേലിയേറ്റ സമയത്തൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്നു, അപ്പൊ അവർക്ക് ബാത്റൂമിലോ ടോയ്ലറ്റിലോ പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. വല്ലാത്ത ബുദ്ധിമുട്ടുകയാണ് ആൾക്കാർ. അവിടുത്തെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ, പ്രത്യേകിച്ച് ടൂറിസം മന്ത്രിക്കൊക്കെ ഇടപെടും. അതേസമയം ടൂറിസത്തിന് അനന്തമായ അപാരമായ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ അഷ്ടമുടിക്കായലിലെ തീരപ്രദേശമായ ഈ മണ്ടത്തുരുത്തൊക്കെ. അവിടേക്ക് എനിക്കൊന്ന് ഒരു കണ്ണ് നമ്മൾ പോകുന്നത് നല്ലതാണ്. ഇനി നമുക്ക് എങ്ങോട്ടാണ് വിജയ പോകുന്നത്? നമുക്കിനിയും ഇന്ന് പകല് സംഭവിച്ച കേരളത്തിൽ കണ്ട പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം കൂടി പറയുന്ന പോലെ ന്യൂസ് ഫാസ്റ്റ് കേരള. സംസ്ഥാനത്ത് നിന്ന് 3777 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിനിടെ 34 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.61%. തിരുവനന്തപുരത്ത് ഇന്ന് 808 പേർക്ക് പുതുതായി രോഗബാധ. ശബരിമല തീർത്ഥാടകർ നീലിമല വഴി സന്നിധാനത്തെത്തി തുടങ്ങി. പമ്പാസ്നാനത്തിന് ഭക്തർക്ക് സൌകര്യമൊരുക്കിയത് 4 ഇടങ്ങളിൽ. സന്നിധാനത്ത് വിരിവയ്ക്കാനും അനുമതി. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി എറണാകുളം അങ്കമാലി അതിരൂപത. ജനാഭിമുഖ കുർബാന മാറ്റാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റ പ്രതിനിധികൾ. അതിരൂപതയിലെ പള്ളികളിൽ കർദിനാളിനെ ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപനം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ അന്തിമ വിജ്ഞാപനം ഉടൻ. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് ഒഴിവാക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേഖലയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും. മോഫിയ പർവീന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് ആലുവയിൽ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർക്കെതിരെ തീവ്രവാദ ബന്ധമാരോപിച്ച് 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി ആലുവ MLA അൻവർ സാദത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ. കൊല്ലം അഞ്ചലിൽ ക്ഷേത്രം മേൽശാന്തിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചതായി പരാതി. മർദ്ദനമേറ്റത് അഞ്ചൽ വടമൻ ക്ഷേത്ര മേൽശാന്തി ബാലാജി പോറ്റിക്ക്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ നിലമ്പൂരിൽ കോളേജ് അധ്യാപകനെതിരെ പോക്സോ കേസ്. എടക്കര CPIM ഏരിയ കമ്മിറ്റി അംഗം സുകുമാരനെതിരെയാണ് കേസ്. ഒളിവിലുള്ള അധ്യാപകനായി പോലീസ് തെരച്ചിൽ തുടരുന്നു. ഇടുക്കി മറയൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരുക്ക്. ആക്രമണം കാട്ടാനയോടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചമ്പക്കാട് ആദിവാസി കുടിയിലെ യേശുരാജിനാണ് കാലിൽ ഗുരുതര പരുക്കേറ്റത്. എറണാകുളം കാലടിപ്പാലത്തിലെ ഗതാഗത നിരോധനത്തിന് മുന്നോടിയായി ബദൽ റൂട്ടുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. നാളെ മുതൽ ഈ മാസം 18 വരെയാണ് കാൽനടയാത്ര ഉൾപ്പെടെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുക. കാസർഗോഡ് ജില്ലയിൽ നെല്ല് സംഭരണത്തിന് വേറിട്ട മാതൃകയുമായി ബേഡെടുക്ക പഞ്ചായത്ത്. പഞ്ചായത്തിലെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിച്ച് ബേഡകമരി എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കും.
ഇതൊക്കെയാണ് കേരളത്തിൽ നിന്ന് സംഭവിച്ച വാർത്തകൾ. പെട്ടെന്ന് പറഞ്ഞാൽ വിജയകുമാർ, നമുക്ക് ഇനി വാർത്താമഴ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അപ്പോൾ പ്രേക്ഷകർ മറക്കണ്ട, ഈ വാർത്താമഴ എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് സംപ്രേഷണം ചെയ്യുക. ഈ വാർത്താമഴയിൽ നനയുമ്പോൾ നമ്മളൊരു കാര്യം ഓർമ്മിക്കുക, ഒരു ദിവസത്തെ വാർത്തകളെല്ലാം ചേർത്ത് സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുന്ന പുതിയ വാർത്താധിഷ്ഠിത പരീക്ഷണമാണ് ഈ വാർത്താമഴ, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് തിരക്കിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ മറ്റു വാർത്തകൾ കാണാൻ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, 24 കാണാൻ പറ്റുന്ന സാഹചര്യമില്ല, അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ രാത്രിയിൽ 8 മണിക്ക് ഈ ബുള്ളറ്റിന് പിന്തുടരുക. 8 മുതൽ 9 വരെ 1.5 മണിക്കൂർ ഞങ്ങൾ എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വാർത്താമഴ അവസാനിപ്പിക്കാം. ഇനി നാളെ രാത്രി 8 മണിക്ക് കാണാം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.